ഇന്നത് നമ്മുടെ 12th എഡിഷൻ ഓഫ് ധ്വനിയാണ്. ഇത് വളരെയധികം സക്സസ്ഫുൾ ആയി പോകുന്ന ഒരു ഇവന്റ് ആണ് അലുമിനി അസോസിയേഷന്റെ. ഇതിന് ചുക്കാൻ പിടിക്കുന്ന ഇത്രയും നാളായിട്ടും രാജചേച്ചി ആൻഡ് ഉമ മാഡം, അവരുടെ ഹാർഡ് വർക്കിന്റെ എഫക്റ്റ് ആണ് ഇതിന്റെ സക്സസ്. ഒരു ധ്വനി കഴിയുമ്പം അടുത്ത ധ്വനിയിലേക്ക് വേണ്ട ആൾക്കാരെയും അതിന്റെ ബാക്കിയുള്ള അറേഞ്ച്മെന്റ്സിനും വേണ്ടി ഇവര് വളരെയധികം പ്രയത്നിക്കുന്നു. അപ്പൊ അതുപോലെ ഇന്നും ഒരു എല്ലാ 2 മാസത്തിലൊരിക്കൽ ഇത് കറക്റ്റ് ആയിട്ട് തന്നെ നടക്കുന്നുമുണ്ട്. സോ ടു വെൽക്കം ദ ഓഡിയൻസ്, ഐ ഇൻവൈറ്റ് രാജചേച്ചി. രാജചേച്ചി, ഓവർ ടു യു. എല്ലാവർക്കും നമസ്കാരം. ഇതിപ്പോ വാസന്തി പറഞ്ഞ പോലെ 12th എഡിഷൻ ആണ് ധ്വനിയുടെ. പക്ഷെ നമ്മൾ 13 എപ്പിസോഡ് ആയി. ഇപ്പോ ഒരു പൈലറ്റ് എപ്പിസോഡ് നമ്മൾ ശരിക്കും ആ ഒരു നമ്പറിലേക്ക് അതിന് ചേർക്കാൻ തോന്നണോ ചേച്ചി? എന്നാ എല്ലാ പ്രാവശ്യവും 12+1, 10+1 അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ധ്വനിയുടെ ഒരു ഒരു ഒന്ന് ജമ്പ് ചെയ്യാൻ തോന്നുന്നു ഇനി പോസ്റ്ററിലൊക്കെ. അപ്പൊ ധ്വനിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ട് ധ്വനിയെ പറ്റി പറയുകയാണെങ്കിൽ, നമ്മളിത് രണ്ട് ഒരു ഏതാണ്ട് 1.5-2 വർഷത്തിനടുത്തായി ഇത് തുടങ്ങിയിട്ട്. അപ്പൊ അത് കൃത്യമായിട്ട് അത് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. അപ്പൊ അതില് പിന്നെ എല്ലാവരും അതിന്റെ സക്സസിന് പിന്നിലുണ്ട്. പ്രധാനമായിട്ട് ഹോസ്റ്റ് ശ്രീജിത്ത്, പിന്നെ ഇതിനെല്ലാം ഹൃദയത്തിലേറ്റിയ ഓഡിയൻസ്, അലുമിനി അസോസിയേഷൻ മെമ്പേഴ്സ് എല്ലാവരും. കൃത്യമായി ധ്വനിയിൽ പങ്കെടുക്കുന്ന ഒരുപാട് പേരുണ്ട്. ഒരു ധ്വനി പോലും മിസ് ചെയ്യാത്ത ഒരുപാട് പേരെ എനിക്ക് അറിയാം. സ്ഥിരം ഓഡിയൻസ് ആണ്. അപ്പൊ ഇവരുടെ എല്ലാം ഒരു സഹകരണത്തോടെയാണ് ഈ ധ്വനി മുന്നോട്ട് പോകുന്നത്. അപ്പൊ ഇന്നത്തെ ധ്വനിയില് പിന്നെ പിന്നെ എന്താന്ന് വെച്ചാൽ, നമുക്ക് വേറൊരു കാര്യം, ഇന്നത്തെ ധ്വനിയുടെ ഒരു പ്രത്യേകത, നമ്മൾ ആദ്യം ധ്വനി ഇങ്ങനെ നാല് നാല് പേര് പിന്നെ 8 പാട്ട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് നമ്മളൊരു 2 ഫീമെയിൽ 2 മെയില് സിംഗേഴ്സ് അങ്ങനെ എടുത്തിട്ടാണ് നമ്മൾ തുടങ്ങിയത്. പിന്നെ നമ്മൾ ഇടയിലിടയിൽ ഒരു സ്പെഷ്യൽ എപ്പിസോഡ്സ് ആയിട്ട് കൊണ്ടുവരാൻ തുടങ്ങി. അപ്പൊ ഇപ്രാവശ്യം ഓണത്തിന്റെ സ്പെഷ്യൽ എപ്പിസോഡ് ആണ്. അപ്പൊ ഓണപ്പാട്ടുകൾ നമുക്ക് ആസ്വദിക്കാം ഈ എപ്പിസോഡില്. പക്ഷെ ഇനിയും നമുക്ക് സജഷൻസ് വേണം, ധ്വനി എങ്ങനെ ഡിഫറെന്റ് ആക്കാം, അല്ലെങ്കിൽ എങ്ങനെ ചേഞ്ച് ചെയ്തിട്ട് അതിനെ ഒരു പിന്നെ ഒരു വ്യത്യസ്തമാക്കാം എന്നുള്ളത്. എല്ലാവരുടെ ഭാഗത്തുനിന്നും സജഷൻസ് ഇൻവൈറ്റ് ചെയ്യാണ്. നമുക്ക് സജഷൻസ് അയച്ചു തരാം. നല്ല സജഷൻസ് എല്ലാം നമ്മൾ ഏറ്റെടുക്കുന്നതാണ്. ഇന്നത്തെ ധ്വനിയിൽ ഇവിടെ വന്നിരിക്കുന്ന നമ്മളെ സാറ് രാജീവ്, സാറ് ഡോക്ടർ രാജീവ് നമ്മുടെ പ്രിൻസിപ്പൽ ആണ്. സാറ് സംഗീതത്തിന് ഭയങ്കരമായിട്ട് സംഗീതം ഹൃദയത്തിലേറ്റി നടക്കുന്ന ഒരാളാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ തന്നെ നമുക്കത് മനസ്സിലായി, സാർ ഒരു കഥകളി പദം ചൊല്ലി. അപ്പൊ അങ്ങനെ വളരെ പിന്നെ ധ്വനിയിലെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന, ധ്വനിയിലെ ഇഴുകി ചേർന്ന് നിൽക്കുന്ന ഒരു പ്രിൻസിപ്പൽ തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. പിന്നെ അതുപോലെ ശ്രീ മഹാദേവമ്പിള്ള സാറിന് പിന്നെ നമ്മളൊരു പ്രത്യേകിച്ച് സ്വാഗതം പറയേണ്ട കാര്യമില്ല. സാറ് നമ്മുടെ തന്നെ ഫാമിലി മെമ്പർ ആണ്, അലുമിനി അസോസിയേഷൻ പ്രസിഡന്റ് ആണ്. പിന്നെ ഇന്ന് നമ്മള് പാട്ടുപാടാൻ എത്തിയ സുജ, സുബ്രഹ്മണ്യൻ, സുബു എന്ന് വിളിക്കുന്ന സുബ്രഹ്മണ്യൻ സാറ്, പിന്നെ സുജ, സുജ ജയപ്രകാശ്, ആര്യ, രാഹുൽ, വിനീഷ്, വിജി, ജെ പി, അതുപോലെ നവനീത മോളും ഉണ്ട് പിന്നെ പാടുന്നത്. ഇത്രയും പേരാണ് ഇവിടെ പാട്ടുപാടാൻ എത്തിയിരിക്കുന്നതെങ്കിൽ നമുക്ക് കുറച്ച് ഗസ്റ്റും കൂടെ ഉണ്ട്. നമുക്കിന്ന് ധ്വനിയിൽ പങ്കെടുക്കുന്ന ഗസ്റ്റ് അല്ല, നമ്മുടെ മെമ്പേഴ്സ് കുറച്ച് പേരുകൂടെ ഉണ്ട്. അതില് പിന്നെ ഓണത്തിന്റെ ഓർമ്മകൾ നമുക്ക് വേണ്ടി പങ്കുവെക്കുന്ന പിന്നെ രാമനുണ്ണി സാറ്, അതുപോലെ പുതിയ ജനറേഷൻ ലക്ഷ്മി അതുൽ, പിന്നെ രഘുനാഥൻ, ഇവരെല്ലാവരും നമുക്ക് ധ്വനിയിലെ കൂടെ ഇന്ന് നമുക്ക് ഓണത്തിന്റെ ഓർമ്മകൾ പങ്കുവെക്കാനായിട്ട് എത്തിയിട്ടുണ്ട്. എല്ലാവർക്കും സ്വാഗതം ഒരിക്കൽ കൂടി. പിന്നെ ഇതിന് ആസ്വാദകർക്കും കൂടെ സ്വാഗതം പറഞ്ഞുകൊണ്ട് ഞാൻ ഡോക്ടർ രാജീവ് പ്രിൻസിപ്പലിനെ 2 വാക്ക് സംസാരിക്കാൻ ക്ഷണിക്കുന്നു. മാമി ഓഡിബിൾ കേൾക്കാമോ? കേൾക്കാം. കേൾക്കാമോ? ഓക്കെ ഓക്കെ. ഞാൻ ലൈവായിട്ടാണ്, എന്തെങ്കിലും നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ടെങ്കിൽ സദയം പോർക്കുക. കഴിഞ്ഞ പ്രാവശ്യം പ്രിൻസിപ്പൽ ആദ്യത്തെ ഒരു എപ്പിസോഡിൽ എനിക്ക് ജോയിൻ ചെയ്യാൻ പറ്റിയ ഇതിന്റെ അതിയായ സന്തോഷം അറിയിക്കുന്നതിനോടൊപ്പം ഈ ഓണം സ്പെഷ്യൽ എപ്പിസോഡില് പ്രിൻസിപ്പൽ എന്ന നിലയിൽ എല്ലാവർക്കും സമ്പൽ സമൃദ്ധിയുടെ ഒരു ഓണം ആശംസിക്കുന്നു. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഓണത്തിനെ പറ്റി പറയുമ്പം, ഇതുപോലെ ഒരു പ്ലാറ്റ്ഫോമിൽ എത്തുമ്പം ഓണത്തിനെ പറ്റിയുള്ള എൻ്റെയും ചെറിയ ഒരു കാഴ്ചപ്പാട് 2 വാക്കിൽ, 1-5 മിനിറ്റ് എനിക്ക് കിട്ടുമെന്ന് വിചാരിക്കുന്നു. ഞാൻ എൻ്റെ ഒരു കാഴ്ചപ്പാട് പറയുകയാണ്. ശരിക്കും ഓണത്തെ പറ്റിയുള്ള ഒരു ശരിക്കും ഒരു ക്യാൻവാസ് എന്ന് പറഞ്ഞാൽ, മാവേലി നാടു വണിടും കാലം, മനുഷ്യരെല്ലാരും ഒന്നുപോലെ. അത് കഴിഞ്ഞങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാല്
എല്ലാ കൃഷികൾക്കുമെന്ന പോലെ നെല്ലിനും നൂറു വിളവതെന്നും ദുഷ്ടരെ കൺകൊണ്ടു കാണ്മാനില്ല നല്ലവരല്ലാരെയില്ല പാരിൽ. ഇപ്പം മലയാളികളെ സംബന്ധിച്ച് നെല്ലിക്കതിരിൽ നിന്നാണ് അരി ഉണ്ടാകുന്നത് എന്നും കൃഷിയുടെ ഒരു വിളവെടുപ്പ് ഉത്സവം കൂടിയാണ് നമ്മുടെ ഓണം എന്നുള്ളതൊക്കെ മലയാളി മറന്നുപോയിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ കൂടെയാണ് കടന്നു പോകുന്നത്. ഇപ്പൊ റീസെന്റ്ലി ഞാൻ ഓണാഘോഷം ഒക്കെ നല്ല പൊടി പിടിക്കുന്നുണ്ട്, പൊടി പിടിക്കുന്നില്ല, വയനാടിന്റെ ഒരു ഇഷ്യൂ ഒക്കെ കാരണം ചെറിയ തോതിലൊക്കെ ആണെങ്കിലും നടക്കുമ്പോൾ ഓണത്തിന്റെ ആ ഒരു അറ്റയറിൽ എത്തുന്ന നമ്മുടെ ഇളം തലമുറയിലെ കുട്ടികളോട് ഞാൻ തുമ്പപ്പൂവിനെ പറ്റിയൊക്കെ ചോദിക്കുമ്പോൾ തുമ്പപ്പൂ എന്താണ് എന്നുള്ള ഒരു രീതിയിലേക്കൊക്കെയാണ് നമ്മുടെ ഓണത്തിന്റെ കാലം കൊണ്ട് കാലാകാലങ്ങളായിട്ട് സമൂഹത്തിൽ വരുന്ന ചേഞ്ചില്. ഓണത്തിലും ധാരാളം കൂട്ടിച്ചേർക്കലുകളും അല്ലെങ്കിൽ അതിന്റെ ഒറിജിനാലിറ്റി നശിപ്പിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഞാൻ പറയുന്ന തുമ്പപ്പൂ പോലെയുള്ള കാര്യങ്ങൾ എൻ്റെ വീടിന്റെ മുറ്റത്ത് ഇപ്പൊ വളരെ നാളുകൾക്ക് ശേഷം എങ്ങനെയോ എവിടെ നിന്നോ ഒരു തുമ്പ പൂത്തു. അത് കണ്ടപ്പോൾ എനിക്കുണ്ടായ സന്തോഷം ഞാൻ നിങ്ങളോട് പങ്കുവെക്കുകയാണ്. ഈ തുമ്പയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ തുമ്പയും തുളസിയും കുടമുല്ലക്കാവും തൊഴു കൈയായി വിരിയണ മലനാട് വേലയും പൂരവും കൊടിയേറും കാവിൽ വെളിച്ചപ്പാടുകയണ വള്ളുവനാട് ഒരു വേളിപ്പെണ്ണായി തപസ് ചെയ്യും നല്ലൊരു നാള്. തുമ്പയും പൂക്കളത്തിലെ തുമ്പയാണ് പ്രധാന താരം. തുമ്പയെ നമ്മൾ അന്നത്തോടെ ഉപമിക്കാറുണ്ട്, തുമ്പപ്പൂ ചോറ് വിളമ്പി എന്നൊക്കെ നമ്മൾ വളരെ കാല്പനികമായിട്ട് സംസാരിക്കാറുമുണ്ട്. പക്ഷെ തുമ്പ ഇന്ന് പൂക്കളത്തിൽ നിന്ന് അന്യം നിന്ന് പോയിരിക്കുന്നു. അത് മാത്രമല്ല, തിരുനക്കര പൂ പോരാഞ്ഞ് തൃക്കാക്കര പൂ പോരാഞ്ഞ് തിരുമാന്ധാംകുന്നിലെത്തിയ തെക്കൻ കാറ്റേ എന്റെ ഓമൽ പൂപാളിക ഞാനൊന്നു തൊട്ടോട്ടെ ഒന്നു തൊട്ടോട്ടെ. ഇപ്പം തോവാളയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും പൂക്കൾ വന്നില്ലെങ്കിൽ നമ്മുടെ മലയാളികളുടെ പൂക്കളം വളരെ ശുഷ്കമാകും. അല്ലെങ്കിൽ നമ്മൾ പ്ലാസ്റ്റിക് പൂക്കൾ കൊണ്ടും മണലിലും അല്ലെ ചെറിയ ചെറിയ കല്ലുകളിലും ഒക്കെ കളറ് വിതച്ചും ഒക്കെ നമ്മൾ പൂക്കളം അഡ്ജസ്റ്റ് ചെയ്യും. നമുക്ക് സമൃദ്ധമായ ഒരു ഒരു ജൈവ പാരമ്പര്യം നമുക്കുണ്ടായിരുന്നു. അരളിയും പിച്ചിയും ചെമ്പകവും തെച്ചിയും കുടമുല്ലയും അങ്ങനെ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത പൂക്കളുടെ വൈവിധ്യം, അതൊക്കെ നമ്മുടെ ഓണത്തിന്റെ മധുരമായ ഓർമ്മയായിട്ട് മാറിപ്പോയിരിക്കുന്നു. എങ്കിലും എല്ലാ വർഷവും നമ്മളെ ഓർമ്മപ്പെടുത്താൻ പഴയ ഒരു സമൃദ്ധിയുടെ ഒരു സംഘകാലത്തിന്റെ ഓർമ്മപ്പെടുത്തലുമായി മാവേലി ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. തിരുവോണപ്പുലരി തൻ തിരുമുൽ കാഴ്ച വാങ്ങാൻ തിരുമുറ്റമണിഞ്ഞൊരുങ്ങി തിരുമേനി എഴുന്നള്ളും സമയമായി ഹൃദയങ്ങളണിഞ്ഞൊരുങ്ങി ഒരുങ്ങി ഹൃദയങ്ങളണിഞ്ഞൊരുങ്ങി. എങ്കിലും ഓണം ഇന്നും നമുക്ക് മധുരതരമാക്കുന്നു. സദ്യയും ഒക്കെയായിട്ട് പഴയ ഓണം പുതിയ ഓണം തമ്മിൽ നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. ആ പഴയ ഓണ പെരുമയൊക്കെ നമുക്ക് കൊണ്ടുവരാൻ നമ്മളാലാവും വിധം ശ്രമിക്കണം എന്നാണ് എൻ്റെ ഒരു റിക്വസ്റ്റ്. തിരുവാവണിരാവ് മനസാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണപ്പാട്ട് മാവിൻ കൊമ്പേറുന്നൊരു പൂവാലിക്കുയിലേ മാവേലിത്തമ്പ്രാന്റെ വരവായാൽ ചൊല്ല്. മാവേലിത്തമ്പ്രാന്റെ വരവായി കഴിഞ്ഞു, നമുക്കും ഈ ആഘോഷത്തിൽ പങ്കുകൊള്ളാം. എങ്കിലും ഈ ഓണത്തിന്റെ ഞാൻ പറഞ്ഞല്ലോ പഴയ മധുരം, ആ ഒരു 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 കൾച്ചർ അത് തിരികെ വരും എന്ന് വരും എന്നുള്ളൊരു ആശങ്ക പങ്കുവെച്ചുകൊണ്ട് തന്നെ എല്ലാ ആളുകൾക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. പൂക്കാലം പോയാലും താലം നിറയും എൻ കണ്ണും നിറയും പൂക്കണിയാ എൻ ദുഃഖം നിന്നെ തേടും നീ എങ്ങായാലും മിഴികൾ പൂട്ടാതെ പനിമതിയും അറിയാതെ
കാതോക്കും എൻ കുടിൽ നിൻ കാലടി ഒച്ചയ്ക്കായി എൻ ഹൃദയ പൂത്താലം നിറയെ നിറയെ മലവാരി നിറച്ചു. വോയിസ് ബ്രേക്ക് 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 ആവണം. ആവണം. സാറ് മ്യൂട്ട് ഞാൻ ആയോ? കേൾക്കുന്നില്ല. ലൈവ് അല്ല, സാറ് നെറ്റ്വർക്ക് മ്യൂട്ടായി. ഇഷ്യൂ ഉണ്ട്. നെറ്റ്വർക്ക് ഇഷ്യൂ ആണ്. അതെ. സർ മ്യൂട്ടാണ്. മ്യൂട്ടാണ്. ഹലോ, ഇപ്പൊ ഓഡിയബിൾ ആണോ? യെസ് യെസ്. യെസ് ആ ഓക്കെ ഓക്കെ. ഞാൻ പറഞ്ഞത് എന്റെ ഓണത്തിനുള്ള ആ ഒരു പഴയ ഓണത്തിന്റെ ആ മധുരം അകന്നു പോകുന്നു, അത് നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കാം. ആ ഒരു കൺസേൺ ആണ് ഈ പാട്ടില്. എങ്കിലും ഇതൊക്കെയാണെങ്കിലും നമ്മൾ എല്ലാ എന്നും എല്ലാ വർഷവും ഇങ്ങനെ മാവേലി തമ്പുരാനെ കാത്തിരിക്കുകയാണ്. അതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. പൂക്കാലം പോയാലും താലം നിറയും എൻ കണ്ണും നിറയും പൂക്കണിയായ എൻ ദുഃഖം നിന്നെ തേടും നീ എങ്ങായാലും മിഴികൾ പൂട്ടാതെ പനിമതിയും അറിയാതെ കാതോക്കും എൻ കുടിൽ നിൻ കാലടിയൊച്ചയ്ക്കായി എൻ ഹൃദയ പൂത്താലം നിറയേ നിറയേ മലവാരി നിറച്ചു. വരുമോ രാജാവേ പൂക്കണി കാണാൻ എൻ മുന്നിൽ വരുമോ രാജാവേ പൂക്കണി കാണാൻ എൻ മുന്നിൽ. മലയാള തനിമയുടെ ഓണം നമ്മുടെ കൺവെൻഷനിലായുള്ള പൂക്കളുടെയൊക്കെ സമൃദ്ധിയോടെ അതേ അതേ പെരുമയോടെയും ഗരിമയോടെയും തിരിച്ചു വരും എന്ന് പ്രതീക്ഷിക്കാം. അതങ്ങനെ ആവട്ടെ, അങ്ങനെ ഒരു നല്ല ഓണക്കാലം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. ായിട്ട് ഓണത്തിന് പഴയ ഓണത്തിന്ന് ഇപ്പോഴത്തെ ഓണത്തിലേക്ക് ഓണം വരെ പറഞ്ഞു. കേൾക്കാനുണ്ടല്ലോ അല്ലേ? കേൾക്കാം. ഹലോ. സാറ് പറഞ്ഞ പോലെ നമുക്ക് പൂക്കളെ പറ്റി പറഞ്ഞു. അതിന്റെ കൂട്ടത്തിൽ എനിക്ക് ഒരു പൂവും കൂടി ചേർക്കാനുള്ളത് മുക്കുറ്റിപ്പൂവാണ്. മുക്കുറ്റിപ്പൂവും എപ്പോഴും ഞങ്ങളൊക്കെ പൂവിടുമ്പോ നടുക്ക് മുക്കുറ്റിപ്പൂ വെച്ചിട്ടാണ് തുടങ്ങുക പണ്ടത്തെ കാലത്ത്. ഇന്ന് മുക്കുറ്റിയും തുമ്പയൊക്കെ കാണാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. എന്നാലും നമുക്ക് എന്നും ഓണം ആഘോഷിക്കാൻ സാധിക്കട്ടെ. എല്ലാവർക്കും നല്ലൊരു ഓണം ആഘോഷിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് പാട്ടുകളിലേക്ക് കടക്കാം. ആദ്യമായിട്ട് നമുക്ക് ഇന്ന് പാടാൻ എത്തുന്നത് സുബ്രഹ്മണ്യൻ ധർമ്മരാജൻ. സുബ്രഹ്മണ്യൻ സുബ്ബു എന്നാണ് എല്ലാവരും സ്നേഹത്തോടെ വിളിക്കുന്നതെന്നാണ് മനസ്സിലായത്. 1992-96 ബാച്ച് ഇലക്ട്രിക്കൽ ആണ്. ഇപ്പോ വൈസ് പ്രസിഡന്റ് അറ്റ് ബാങ്ക് ഓഫ് ന്യൂയോർക്ക്, ന്യൂയോർക്കിലാണ് വർക്ക് ചെയ്യുന്നത്. സുബ്രഹ്മണ്യൻ ഏത് പാട്ടാ പാടുന്നതെന്ന് പറഞ്ഞിട്ട് അതിനുശേഷം നമുക്ക് പാട്ടിലേക്ക് പോവാം. ഒരു രണ്ടു വരി പാടിയിട്ട് നമുക്ക് ആ പാട്ട് പ്ലേ ചെയ്യാം. സുബ്രഹ്മണ്യൻ ചേച്ചി ജോയിൻ സുബ്രഹ്മണ്യൻ ചെയ്തിട്ടുണ്ടോ? ജോയിൻ ചെയ്തിട്ടുണ്ട്, പക്ഷേ കോവിഡ് ജോയിൻ ആയതുകൊണ്ട്, ചെയ്തിട്ടുണ്ട്, പക്ഷേ കോവിഡ് ആയതുകൊണ്ട് കാരണം. ക്ഷീണമായിരിക്കും, സംസാരിക്കാൻ അതെ അതെ പ്രയാസമായിരിക്കും. അതെ എവിടെയായിരിക്കും? സംസാരിക്കാനേ ബുദ്ധിമുട്ടുണ്ടാവും പറയാ. കോവിഡ് ആണെന്ന് പറഞ്ഞു. ആണോ? ഓക്കെ. കോവിഡ് ആയിട്ട് ക്ഷീണിച്ചിരിക്കുകയാണ്. കേറാൻ ഓ പറ്റുമെങ്കിൽ കേറാം, ഇല്ലെങ്കിൽ നമ്മുടെ അടുത്ത് പ്രൊസീഡ് ചെയ്തോളാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, എന്നാ പക്ഷെ നമുക്ക് കേറി പാട്ട്. എന്ന് പറഞ്ഞുകൊണ്ട് സംസാരിക്കാൻ പറ്റുമോ എന്നൊരു സംശയം തോന്നി. അതാണ് നമ്മൾ വെയിറ്റ് ചെയ്തത്. സംസാരിക്കാൻ പറ്റില്ല തോന്നുന്നു, വയ്യ തോന്നുന്നു. മ്യൂട്ടാണ്. ഓക്കെ, എന്നാ നമുക്ക് പ്ലേ ചെയ്യാം. ഹലോ. ആ പറയൂ പറയൂ. ആ ആ സോറി. പറയൂ പറയൂ പറയൂ. ആ എൻ്റെ പേര് സുബ്രഹ്മണ്യം ധർമ്മരാജൻ. ഞാൻ ആക്ച്വലി 1992-96 ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിലായിരുന്നു. ഇപ്പോൾ കറൻ്റ്ലി ഐ എം ഇൻ US, ന്യൂജേഴ്സിയിൽ. ഐ എം വർക്കിംഗ് ഫോർ ബാങ്ക് ഓഫ് ന്യൂയോർക്ക് മെലൺ. ഇവിടെ IT ഡിപ്പാർട്ട്മെൻറ്റിലാണ്. സോറി, മൈ വോയിസ് ഇസ് നോട്ട് ഗുഡ്.
കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട് ആ കേൾക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ, സോറി. പാട്ട് പാട്ട് അടുപ്പിച്ച് പ്ലേ, വെക്കാനാണ്. പാട്ട് പ്ലേ ചെയ്യാം അല്ലേ? ആ പാട്ട് പ്ലേ ചെയ്യാം. ഓക്കെ ഓക്കെ. ആ ഇതാ. തിരുവാവണിരാവ് മനസാകിനിലാവ് മലയാള ചുണ്ടിൽ മലരോണപ്പാട്ട്, തിരുവാവണിരാവ് മനസാകിനിലാവ് മലയാള ചുണ്ടിൽ മലരോണപ്പാട്ട്. മാവിൻ കൊമ്പേറുന്നൊരു പൂവാളിക്കുയിലേ മാവേലി തമ്പ്രാൻ്റെ വരവായ ചൊല്ല്, തിരുവാവണിരാവ് മനസാകനിലാവ് മലയാള ചുണ്ടിൽ മലരോണപ്പാട്ട്. തിരുവാവണിരാവ് മനസാകനിലാവ് മലയാള ചുണ്ടിൽ മലരോണപ്പാട്ട്. പെണ്ണിൻ കവിടത്ത് കുറുമ്പിൻ്റെ കുളിരുമ്മ സമ്മാനം, പൂക്കൂട് നിറയ്ക്കുവാൻ പുലർമഞ്ഞിൻ കടവത്ത് ഉണ്ണാറ കാറ്റിൻ്റെ സഞ്ചാരം, ഇലയിട്ട് വിളമ്പുന്ന രുചികളിൽ നിടരുന്നു നിറവയറൂണിൻ്റെ സന്തോഷം, ഞാനിലാടുമ്പോൾ നിലമോരം കുണരുന്നു സംഗീതം സംഗീതം. മനസാകിനിലാവ് മലയാള ചുണ്ടിൽ മലരോണപ്പാട്ട്, മാവിൻ കൊമ്പേറുന്നൊരു പൂവാളിക്കുയിലേ മാവേലി തമ്പ്രാൻ്റെ വരവായ ചൊല്ല്, തിരുവാവണിരാവ് മനസാകിനിലാവ് മലയാള ചുണ്ടിൽ മലരോണപ്പാട്ട്. എല്ലാരും ഒരുപാട് ഓണം സമയത്ത് പാടി പാടി കേൾക്കുന്ന ഒരു പാട്ടാണ് ഇത്. വളരെ മനോഹരമായി പാടി സുഗു. ഇനി ധ്വനിയിൽ പങ്കെടുക്കാം. എല്ലാരും ഒന്ന് മ്യൂട്ട് ചെയ്യണേ, കുറെ ഡിസ്റ്റർബൻസ് വരുന്നുണ്ട്. എല്ലാരും ഒന്ന് മ്യൂട്ട് ചെയ്യണം. മ്യൂട്ട് ചെയ്യണം. ഓക്കെ, നമുക്ക് അടുത്തതായിട്ട് നമുക്ക് മഹാദേവമുള്ള സാറിന് ഓണത്തിനെ പറ്റി എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കാം.
സാർ. ഞാൻ ഇന്ന് ഔട്ട് ഓഫ് സ്റ്റേഷനാണ്. ഞാൻ തമിഴ്നാടിന്റെ തെക്കേ അറ്റത്ത് തിരുനെൽവേലിയില് ഒരു യൂണിവേഴ്സിറ്റി ഗസ്റ്റ് ഹൗസിലാണ് ഇപ്പോൾ ഉള്ളത്. എന്തായാലും ഇതിൽ പങ്കെടുക്കാൻ കഴിഞ്ഞാൽ ഞാൻ ഇത്തിരി വിഷമത്തിലായിരുന്നു. 7 മണിക്ക് മുമ്പ് എനിക്ക് ഫ്രീ ആകാൻ പറ്റുമെന്ന്, കറക്റ്റ് 7 മണിക്ക് ഞാൻ ഫ്രീ ആയി, അതുകൊണ്ട് നിങ്ങളുടെ ഒപ്പം ചേരാൻ പറ്റി. ഓണത്തിനെ കുറിച്ച്, കഴിഞ്ഞ ഓണത്തിന് ഞാനൊരു കവിത എഴുതിയാണ് ആഘോഷിച്ചത്. ഈ ഇത്തവണ ഓണത്തിന് അത് സാവകാശം കിട്ടിയില്ല ഇതുവരെ. മാത്രമല്ല നല്ല സുഖവും ഇല്ല. പ്രിൻസിപ്പലിന്റെ ഓണപ്പാട്ട് കേട്ട് എന്തായാലും ആസ്വദിക്കാൻ കഴിഞ്ഞു. മാത്രമല്ല 10 പാട്ടുകാരും നമ്മുടെ കൂടെ വേറെയും ഉണ്ട്. അതുകൊണ്ടൊരു നല്ല പ്രോഗ്രാമാണ് ധ്വനിയുടെ 12-ാമത്തെ എഡിഷൻ. ഇത്തവണ സർക്കാർ ഓണാഘോഷമൊക്കെ വേണ്ടെന്ന് വെച്ചിരിക്കുകയാണ്, വയനാട്ടിലെ ദുരന്തം പ്രമാണിച്ച്. പക്ഷേ എങ്കിലും നമുക്ക് ഓണാഘോഷം ഈ ചെറിയ രീതിയിൽ എന്തായാലും നടത്താൻ കഴിഞ്ഞു. ഓണത്തിന്റെ ഓർമ്മകളൊന്നും ഇപ്പൊ അയവറക്കാൻ നിൽക്കുന്നില്ല. കാരണം ഞാൻ സത്യത്തിൽ നിന്ന് രാവിലെ 4 മണി തൊട്ട് ഇതുവരെ ജോലിയിലായിരുന്നു. ഇപ്പൊ ഫ്രീ ആയതുള്ളൂ. അതുകൊണ്ടൊന്നും ചിന്തിക്കാനുള്ള സമയമൊന്നും കിട്ടിയിട്ടില്ല. ഒന്ന്, രണ്ടാമത് ശാരീരികമായി ആവശ്യമാണ്. പക്ഷേ എല്ലാവരുടെയും ഈ ആഘോഷത്തിൽ പങ്കെടുക്കാൻ കാണിച്ച താല്പര്യത്തില്, അതുപോലെ ഇതിനകത്ത് ഇപ്പം 38 പേര് പങ്കെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. നല്ലൊരു കൂട്ടായ്മയാണ്. അതിൽ പങ്കുചേരാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷിക്കുന്നു. എന്തായാലും ഈ പാട്ടുകളെല്ലാം കേട്ട് കുറച്ച് റിലാക്സ് ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥയിലാണ്. പാലക്കാട് NSS കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് അലുമിനി അസോസിയേഷന്റെ വകയായിട്ട് നിങ്ങൾക്കെല്ലാം ഓണാശംസകൾ അറിയിക്കാനും, ഇനിയും നമ്മുടെ പ്രോഗ്രാമുകളിലെല്ലാം സജീവമായി പങ്കെടുക്കാനുള്ള ക്ഷണം അറിയിക്കാനും ഈ അവസരം ഉപയോഗിക്കുകയാണ്. പിന്നെ പങ്കെടുത്തവരെല്ലാം ഒന്ന് ഓർക്കേണ്ടത്, നമ്മുടെ അലുമിനി അസോസിയേഷന്റെ വാർഷിക പൊതുയോഗം നവംബർ മാസത്തിൽ 2-ാമത്തെ ആഴ്ച ഉണ്ടാവും. അക്കാര്യങ്ങൾ നിങ്ങളുടെയൊക്കെ ബാച്ചിൽപ്പെട്ടവരോടൊന്ന് പറയാൻ ഒന്ന് ഓർമ്മപ്പെടുത്തുകൂടിയാണ്. അതിന്റെ നോട്ടീസൊക്കെ പിന്നീട് വന്നുകൊള്ളു. അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ ചെറിയ ഇടപെടൽ അവസാനിപ്പിക്കുകയാണ്. ഇതിന്റെ സംഘാടകരായിട്ട് രാജിയും ഉമയും വാസുദേവൊക്കെ വളരെ സജീവമായിട്ടുണ്ട്. ഞാൻ കേൾവിക്കാരനായിട്ട് ഇവിടെ ഉണ്ടാവും. എല്ലാ ആശംസകളും. മച്ചേച്ചി, കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ, ഞാൻ പെട്ടെന്ന് മ്യൂട്ടായി പോയി തോന്നി. അടുത്തത് എത്തുന്നത് സുജ രാജശേഖരൻ. സുജ 1979-84 ബാച്ച് ആണ്, ഇലക്ട്രിക്കൽ. സുജ ഇപ്പോ പ്രസന്റ്ലി റിട്ടയർ ചെയ്തിട്ട് പാലക്കാട് സെറ്റിൽഡ് ആണ്. സുജ ട്രെയിനിങ് ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ ഡോൾഫിൻ എനർജി ഖത്തറിലാണ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. സുജ അതിനു മുമ്പും നമ്മുടെ ധ്വനി പ്രോഗ്രാമിൽ പങ്കെടുത്തിട്ടുള്ളതാണ്. സുജ ഏത് പാട്ടാ പാടണമെന്ന് പറഞ്ഞിട്ട് രണ്ടുപേരി പാടിയിട്ട് നമുക്ക് പാട്ടിലേക്ക് പോവാം. നമസ്കാരം, കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. ഞാൻ പാടുന്നത് 1975 പുറത്തിറങ്ങിയ തിരുവോണം എന്ന പടത്തിലെ വാണി ജയറാം പാടിയ തിരുവോണ പുല്ലരിതൻ എന്നുള്ള പാട്ടാണ്. എഴുതിയത് ശ്രീകുമാരൻ തമ്പി, സംഗീതം MK അർജുനൻ മാഷാണ്. അങ്ങനെ സ്ഥിരമായി പാടുന്ന ആളൊന്നും പുറത്തൊന്നും വീട്ടിലിരുന്ന് പാടുന്നതല്ലാതെ എങ്ങും പാടുന്ന ആളല്ല. അതുകൊണ്ട് എൻ്റെ തെറ്റുകൾ ക്ഷമിക്കണമെന്ന് അപേക്ഷിക്കുന്നു. റെക്കോർഡ് വെച്ചാൽ പോരെ, നേരെ പാടിയാൽ ചിലപ്പോൾ ശ്വാസമൊക്കെ പോകും. ഇല്ല, രണ്ട് ലൈൻ പാടിയാ മതി. ഓക്കെ. തിരുവോണപ്പുലരിതൻ തിരുമുൽക്കാഴ്ച വാങ്ങാൻ തിരുമുറ്റ മണിഞ്ഞൊരുങ്ങി തിരുമേനി എഴുന്നള്ളും സമയമായി ഹൃദയങ്ങൾ അണിഞ്ഞൊരുങ്ങി ഒരുങ്ങി ഹൃദയങ്ങൾ അണിഞ്ഞൊരുങ്ങി. പ്ലേ ചെയ്യാം. ശ്രീജിത്ത്.
വളരെ മനോഹരമായി, ഒരു വളരെ ആപ്റ്റ് ആയിട്ടുള്ള ഒരു പാട്ട് തന്നെയാണ് ഓണം. ഓണപ്പാട്ടുകളുടെ കൂട്ടത്തില് എന്നും മുന്നിട്ട് നിൽക്കുന്ന ഒരു പാട്ടാണ്. വളരെ മനോഹരമായി പാടി, നമുക്ക് വളരെ ആസ്വദിച്ചു എല്ലാവരും. അടുത്തതായിട്ട് നമുക്ക് ജയപ്രകാശിന്റെ ഒരു പാട്ട് കേൾക്കാം. ജയപ്രകാശ് 1989-93 ഇലക്ട്രിക്കൽ ആണ്. ഇപ്പോ ഡെപ്യൂട്ടി ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റില് പാലക്കാട് തന്നെയാണ് വർക്ക് ചെയ്യുന്നു. ജയപ്രകാശ് ഒരു രണ്ട് വാക്ക് സംസാരിച്ച് രണ്ട് വരി പാടിയിട്ട് നമുക്ക് പ്ലേ ചെയ്യാം പാട്ട്. ജയപ്രകാശ്, അവര് സൂമിന്ന് പുറത്തു പോയി, ഇപ്പൊ ജോയിൻ ചെയ്യാൻ പറ്റുന്നില്ല, സൂമിൽ കയറാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് മെസ്സേജ് വന്നു. നമുക്ക് പാട്ട് പ്ലേ ചെയ്തിട്ട് തിരിച്ച് കഴിഞ്ഞിട്ട് സംസാരിക്കാം അല്ലെ? അങ്ങനെയാണെങ്കിൽ അതെ അതെ, എന്താ ജോയിൻ ചെയ്യാൻ പ്ലേ പറ്റുന്നില്ല എന്ന് ചെയ്യാം. പറഞ്ഞു. ഓക്കെ. Thank you.
അങ്ങനെ നമുക്ക് ഓണായി. ജയപ്രകാശ് കേറാൻ പറ്റിയോ? പറ്റിയിട്ടില്ല തോന്നുന്നു. കേറുമ്പോ അപ്പൊ നമുക്ക് സംസാരിക്കാൻ പറയാം അല്ലെ? ആ അപ്പൊ നമുക്ക് അടുത്തത് നമ്മളോട് രണ്ടു വാക്ക് സംസാരിക്കാൻ രാമനുണ്ണി സാറ്. സാറ് നമ്മുടെ കോളേജിലെ ഫസ്റ്റ് ബാച്ച് അലുമിനിയാണ്. 1960-65 ബാച്ച് മെക്കാനിക്കൽ ആണ്. സാറ് നമ്മുടെ മിക്കവാറും അലുമിനി പ്രോഗ്രാംസിനൊക്കെ ജോയിൻ ചെയ്യാറുണ്ട്. അലുമിനി ഗ്രൂപ്പിലും സാറ് നല്ല ആക്റ്റീവ് ആണ്. സാറ് നന്നായി ചിത്രം വരച്ച് ചില സമയത്ത് ഗ്രൂപ്പിലിടാറുണ്ട്. ചിലപ്പോൾ പാട്ടുകൾ പാടിയിടാറുണ്ട്. അങ്ങനെ ആക്റ്റീവ് ആയിരിക്കുന്ന ഒരു സാറാണ്. സാറ് കുറെ വർഷം ഒരു അമേരിക്കൻ കമ്പനിയിൽ, മുംബൈയില് ജേക്കബ്സ് എഞ്ചിനീയറിംഗ് എന്നുള്ള കമ്പനിയിലാണ് വർക്ക് ചെയ്തിരുന്നത്. 2001 സാറിന് 60 ഇയേഴ്സ് ആയപ്പോൾ റിട്ടയർ ചെയ്തു. അതിനുശേഷം സ്വസ്ഥമായിട്ടിരിക്കുകയാണ്. സാറിന്റെ ആക്ടിവിറ്റീസും ഒക്കെ ആയിട്ട് ഇരിക്കുന്നു. അപ്പൊ സാറ് നമ്മളോട് ഓണത്തിനെ പറ്റി, സാറിന്റെ കാലഘട്ടത്തിലെ അത്രയും പഴയ ഒരാളുടെ വാക്കുകൾ കേൾക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സാറിനെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തത്. രാമനുണ്ണി സാർ, സാറിന്റെ ഒരു ഓണത്തിനെ പറ്റിയുള്ള കാഴ്ചപ്പാടും ഒന്ന് കേൾക്കാൻ. ഓർമ്മകളും 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 സാർ പറയൂ.
രാമനുണ്ണി സാർ ജോയിൻ കേൾക്കുന്നില്ല? ചെയ്തിട്ടില്ല എന്നൊരു സംശയമുണ്ട്. ഉണ്ട്, ജോയിൻ ചെയ്തിട്ടുണ്ട്. ഞാൻ പക്ഷെ എന്നാ സാറിനെ ചെയ്യും? വിളിച്ചല്ലോ. രാമനുണ്ണി സാർ, ഇപ്പോൾ ഇവിടെ കാണാനില്ല ഓ ചേച്ചി. ഓക്കെ. സാർ ചിലപ്പോ ലീവ് ആയി പോയിട്ടുണ്ടാവില്ലേ പെട്ടെന്ന് എന്തെങ്കിലും കാരണത്തില്? സാർ ഉണ്ടായിരുന്നു കേട്ടോ. അടുത്ത പാട്ട് കഴിഞ്ഞിട്ട് നോക്കിയാലോ. ആ അങ്ങനെ ചെയ്യാം എന്നാ. അങ്ങനെയാണെങ്കിൽ അടുത്തതായിട്ട് നമുക്ക് ആര്യയുടെ പാട്ട് കേൾക്കാം. ആര്യ 2013-17 ബാച്ച് ആണ്, ഇൻസ്ട്രുമെന്റേഷൻ ആൻഡ് കൺട്രോൾ എഞ്ചിനീയറിംഗ്. ആര്യപ്പ ക്വസ്റ്റ് ഗ്ലോബൽ കൊച്ചി, അവിടെയാണ് വർക്ക് ചെയ്യുന്നത്. ആര്യയുടെ ഒരു 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 സെൽഫ് ഇൻട്രൊഡക്ഷനും അത് കഴിഞ്ഞ് രണ്ടു വരി പാട്ട്, അത് കഴിഞ്ഞിട്ട് നമുക്ക് റെക്കോർഡഡ് സോങ്ങിലേക്കും പോവാം. ആര്യ. താങ്ക് യു മാം, താങ്ക് യു. ഞാൻ മാം പറഞ്ഞല്ലോ 13-17 IC ബാച്ചാണ്. ആദ്യം തന്നെ ഈ ഓണത്തോടനുബന്ധിച്ചുള്ള ധ്വനി പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം അറിയിക്കുന്നു. ഉമ ടീച്ചറാണ് എന്നെ കോണ്ടാക്ട് ചെയ്തത്. അപ്പോൾ ടീച്ചറോടും മറ്റെല്ലാവരോടും സന്തോഷം അറിയിക്കുന്നു. പിന്നെ നമ്മുടെ അലുമിനി ഈ ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും നല്ല സന്തോഷം നിറഞ്ഞൊരു ഓണം ആശംസിക്കുന്നു. അങ്ങനെ പിന്നെ ഞാനിപ്പോൾ പാടിയിട്ടുള്ള പാട്ട്, അതിനെപ്പറ്റിയൊരു കാര്യം കൂടി പറയാൻ വേണ്ടിയിട്ടാണ്. ഈ പാട്ട് എൻ്റെ അമ്മാമൻ എഴുതിയതാണ്. PV നാരായണൻ എന്നാണ് പേര്. അദ്ദേഹം ഒരു റിട്ടയർഡ് ഹൈസ്കൂൾ അധ്യാപകനാണ്. കവിതകൾ എഴുതുന്ന ആളാണ്, നാടകങ്ങളെല്ലാം എഴുതുന്ന ആളാണ്. ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് തൊട്ടേ അമ്മാവൻ എഴുതിയ ലളിതഗാനങ്ങൾ പാടിയിട്ടാണ് കലോത്സവങ്ങളിലൊക്കെ പങ്കെടുത്തിരുന്നത്. അപ്പോൾ അമ്മാവൻ്റെ പാട്ട് ഈ വേദിയിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞതിലും എനിക്ക് സന്തോഷം. പിന്നെ ഇതിൻ്റെ മ്യൂസിക് ചെയ്തിട്ടുള്ളത് സുരേന്ദ്രൻ ആലങ്കോട് എന്ന് പറയുന്ന ഒരു വയലിൻ അധ്യാപകനാണ്. അപ്പോൾ അത് നിങ്ങളെ എല്ലാവരെയും അറിയിക്കുകയാണ്. ഇതിലൊരു രണ്ട് വരി ഞാൻ പാടാം. നരിവാഴും കുന്നിലെ പൂപറിക്കാൻ ചിരിവാഴും മുഖവുമായി പോകുവോരേ, നരിവാഴും കുന്നിലെ പൂപറിക്കാൻ ചിരിവാഴും മുഖവുമായി പോകുവോരേ, മാടവും മേടയും പൊന്നണിഞ്ഞോ ഓണമായി തിരുവോണമായി, മാടവും മേടയും പൊന്നണിഞ്ഞോ ഓണമായി തിരുവോണമായി. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓണാശംസകൾ. താങ്ക് യു. പാട്ട് കേൾക്കാം ആര്യയുടെ. ഒരു തുമ്പപ്പൂവിൻ്റെ വെണ്മ കണ്ടു, തുമ്പമെല്ലാം പോയി മറഞ്ഞു. ഒരു തുമ്പപ്പൂവിൻ്റെ വെണ്മ കണ്ടു, തുമ്പമെല്ലാം പോയി മറഞ്ഞു. ഓർമ്മകൾ പൂക്കളം തീർത്തിടുമ്പോൾ ഓണമായി. Ooh.
വളരെ നല്ലൊരു കവിത, നന്നായി പാടി. ശരിക്കും പറഞ്ഞാൽ നല്ലൊരു സുഖം ഉണ്ടായിരുന്നു അത് കേൾക്കാൻ. അതെ 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 അതെ, ഒരു ഡിഫറെന്റ് ആയിട്ട് അതെ. ആരാ കുഞ്ഞുമാവയ്ക്കും എല്ലാവർക്കും ഓണാശംസകൾ. അവരോടും ഒരുപാട് അതെ ഒരുപാട് സന്തോഷം കേൾക്കാൻ സാധിച്ചത്. എന്തായാലും നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോവാം. അടുത്തതായി രാഹുൽ, രാഹുലിന്റെ ഒരു പാട്ട് കേൾക്കാം. രാഹുൽ 2011-15 ബാച്ച് ആണ്, സിവിൽ ആണ്. ഇപ്പൊ സീനിയർ ടെക്നിക്കൽ ഡിസൈൻ എഞ്ചിനീയർ ലീ ബിൽഡേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എറണാകുളത്ത് വർക്ക് ചെയ്യാണ്. രാഹുലിന്റെ ഒരു പാട്ട്. രാഹുലിന് ശബ്ദം ശരിയല്ല എന്ന് പറഞ്ഞു. രാഹുൽ ഒരു രണ്ടു വാക്ക് സംസാരിച്ചിട്ട് പാടണ്ട, പറഞ്ഞിട്ട് പറഞ്ഞ പാട്ടിനെ പറ്റി പറഞ്ഞിട്ട് നമുക്ക് പാട്ട് പ്ലേ ചെയ്യാം. രാഹുൽ എല്ലാവർക്കും നമസ്കാരം. ആദ്യം തന്നെ എല്ലാവർക്കും ഓണാശംസകൾ നേർന്നു. ഞാൻ കുറച്ച് ഇടവേളയ്ക്ക് ശേഷമാണ് ധ്വനിയുടെ പരിപാടികൾക്കായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ മാം തന്നെയാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മാം പറഞ്ഞപ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ ഓടി വന്നൊരു പാട്ട് പറഞ്ഞെറിയ പിണ്ണളക്കം എന്നുള്ളൊരു പാട്ടായിരുന്നു. അപ്പോൾ ഒരു ടൈമിൻ്റെ ഇടയിൽ, ഈ പനിയും കോൾഡിൻ്റെ ഇടയിൽ ഇപ്പോഴും ഫുള്ളായിട്ട് മാറിയിട്ടില്ല, അതിൻ്റെ ഇടയിലും പാടാൻ പറ്റിയതിന് വളരെ സന്തോഷം. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓണാശംസകൾ നേരുന്നു. ഞാൻ പറ്റുന്ന പോലെ ഒരു നാലുപേര് പാടാം. പറനിറയെ പൊന്നടക്കും പൗർണമിരാവായി, പടിഞ്ഞാറെ പൂപ്പാടം അഴകിൻ പാൽക്കടലായി, നൂലയിടുമലയിൽ നമുക്കു തുഴയാനമ്പിളിത്തോണി, തുഴഞ്ഞു ചെന്നാൽ തുളിച്ചു തൊഴുവാൻ തുമ്പപ്പൂങ്കാവ്. പൂവേ പൊലി പൂവേ പൊലി പൂവേ 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 പൊലി പൂവേ പൊലി പൂവേ പൂവേ. എല്ലാവർക്കും നന്ദി. ശ്രീജിത്ത്.
പരനിറയെ പൊന്നളക്കും പൗർണമിരാവായി, പടിഞ്ഞാറേ പൂപ്പാടം അഴകിൻ പാൽകടലായി. പരനിറയെ പൊന്നളക്കും പൗർണമിരാവായി, പടിഞ്ഞാറേ പൂപ്പാടം അഴകിൻ പാൽകടലായി. നുരയിടുമലയിൽ നമുക്കു തുഴയാനം വിളിത്തോണി, തുഴഞ്ഞു ചെന്നാൽ കുളിച്ചു തുഴുവാൻ തുമ്പപ്പൂങ്കാവ്. പരനിറയെ പൊന്നളക്കും പൗർണമിരാവായി, പടിഞ്ഞാറെ പൂപ്പാടം അഴകിൻ പാൽകടലായി. കൊളുത്തും കാവളം കിളിയേ, കൈവള കാതില ചാർത്തിയില്ലേ കോരിയുടുത്തീരേ. കാവിനുള്ളിൽ വിളക്കു കൊളുത്തും കാവളം കിളിയേ, കൈവള കാതില ചാർത്തിയില്ലേ കോരിയുടുത്തീരേ. കൊയ്ത്തു കഴിഞ്ഞൊരു പാടത്തുള്ളൊരു കതിരുപെറുക്കീലേ, കൊച്ചോള കുടിലും മുന്നു കളം മെനങ്ങീലേ, പൂക്കളം മെനങ്ങീലേ. പരനിറയെ പൊന്നളക്കും പൗർണമിരാവായി, പടിഞ്ഞാറെ പൂപ്പാടം അഴകിൻ പാൽകടല. പൂഞ്ചെപ്പിലൊളിക്കുമരാവണി കാറ്റേ, അന്നലോ ഞാലാടിയില്ലേ അലസം പാടിയിലേ. ആനിലെ പൂഞ്ചെപ്പിലൊളിക്കുമരാവണി കാറ്റേ, അന്നലോ ഞാലാടിയില്ലേ അലസം പാടിയിലേ. പിന്നിനിലും നക്ഷത്രങ്ങൾ കിങ്കുകൊടുത്തിലേ, പൊന്നാരിൻ കണ്ടം നടുവ ഞാത്തടികെട്ടിലേ, പൊന്നാത്തടികെട്ടിലേ. പരനിറയെ പൊന്നളക്കും പൗർണമിരാവായി, പടിഞ്ഞാറെ പൂപ്പാടം അഴകിൻ പാൽകടലായി. നുരയിടുമലയിൽ നമുക്കു തുഴയാനമ്പിടിത്തോണി, തുഴഞ്ഞു ചെന്നാൽ കുളിച്ചു തൊഴുവാൻ തുമ്പപ്പൂങ്കാവ്. പാട്ട് കഴിഞ്ഞല്ലോ അല്ലെ? ഉമ്മച്ചേച്ചി, രാമനുണ്ണി സാറ് കേറിയിട്ടുണ്ടെങ്കിൽ സാറിന്റെ അടുത്ത് അല്ലെ സംസാരിക്കാൻ പറയും. സാർ, സാർ ഒന്ന് അൺമ്യൂട്ട് ചെയ്യണേ. സാർ ആ അൺമ്യൂട്ട് ഒന്ന് ചെയ്യോ രാമനുണ്ണി സാർ.
ഓക്കെ. ആ കേക്കാം സാർ, പറഞ്ഞോളൂ. കേക്കാം എന്താ? ആ കേൾക്കാം സാർ. കേക്കാല്ലേ? വീഡിയോ ഒന്ന് ഓൺ ആക്കി പറ്റുമോ? വീഡിയോ ഇല്ല, എന്റെ ഒന്നും കിട്ടുന്നില്ല. ഇപ്പൊ അല്ല, ഇപ്പൊ സ്റ്റാർട്ട് വീഡിയോ നോക്കട്ടെ. അതുകൊണ്ട് ആ ആ ഇപ്പൊ കാണില്ലേ? ആ ആ കാണണ്ട സാർ, കാണണ്ട കാണണ്ട. ഓക്കെ ഓക്കെ. ശരി. അപ്പൊ ഞാൻ പറയാം എന്താ വെച്ചാൽ ഓണത്തിന്റെ. ഹലോ, ആ പറയാം, പറഞ്ഞോളൂ. കേൾക്കാം. എല്ലാവർക്കും എല്ലാവർക്കും എൻ്റെ ഓണ ആശംസകൾ. ഞാൻ പറയുന്ന പോണത്താൽ പണ്ട് പണ്ടത്തെ ഓണത്തിന്റെ ഒരു ഓർമ്മയാണ്. സ്കൂളൊക്കെ പ്രൈമറി സ്കൂളൊക്കെ പഠിക്കുമ്പോൾ ഒരു 10 70 70 കൊല്ലം 75 കൊല്ലം മുമ്പത്തെ ഓണാണ്. അപ്പോ അന്ന് ഓണം അന്നും ഇന്നും കേരളത്തിലെ ഒരു പ്രധാന കേരളത്തിലെ മാത്രമായിട്ടുള്ള ഒരു ഒരു ഉത്സവമാണ് ഓണം. അപ്പോ എൻ്റെ കുട്ടിക്കാല എനിക്ക് എൻ്റെ കുട്ടിക്കാലത്തെ ഓണമാണ് ഓർമ്മ. പ്രൈമറി സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ അന്ന് നമ്മുടെ വീട്ടിൽ ഓണം ഒരു 10 100 പേരിലധികം ഉണ്ടാവും. ഓണം ഓണത്തിന് സ്കൂളൊക്കെ കോളേജൊക്കെ പൂട്ടിയ കാരണം എല്ലാവരും വരും. അങ്ങനെ ഒരു ഓണത്തിൽ ഉണ്ടായിരുന്നത് അങ്ങനെ. പിന്നെ എന്താ വെച്ചാൽ അന്ന് കാര്യമായിട്ട് ഓണത്തിന് എല്ലാവരും കൂടി സ്ത്രീകളൊക്കെ കൈകൊട്ടി കളി കളിക്കും. ആൺകുട്ടികൾ കുട്ടി ആൺകുട്ടികളൊക്കെ പോയി പന്ത് കളിക്കും. പിന്നെ തമാശ പറഞ്ഞ് അങ്ങനെ അങ്ങനെയുള്ളൂ. അന്നത്തെ കാര്യം ഞാൻ പറയുന്നത് 75 കൊല്ലം മുമ്പത്തെയാണേ. ഇന്നിപ്പോ ആ ഇന്നും ഇന്നും ഏകദേശം അതുപോലെ തന്നെയാണ്. പക്ഷെ ഇത്രയും ആൾക്കാരൊന്നും ഇന്നുണ്ടാവില്ല. പക്ഷെ പല ക്ലബുകളിലും ഗെറ്റ് ടുഗെദറിലും ഓണം വളരെ നല്ല തോതിൽ നടക്കുന്നുണ്ട്. പിന്നിപ്പോ പാട്ടൊന്നും ഞാൻ പാടില്ല ഓണം. പണ്ടത്തെ ഓണമാണ് ശരിക്ക് എൻ്റെ മനസ്സിലുള്ളത്. സ്കൂളൊക്കെ പഠിക്കുന്ന ആളുടെ ചെറിയ പ്രൈമറി സെക്ഷനിലൊക്കെ പഠിക്കുന്ന ആളത്തുള്ള ഓണമാണ് എൻ്റെ മനസ്സിലുള്ളത്. ഇപ്പോഴത്തെ ഓണായിട്ട് സാറിനൊരു കമ്പയർ ചെയ്യാൻ ചെയ്യുവാണെങ്കിൽ. കമ്പയർ ചെയ്യാൻ ഇപ്പോഴും ഇപ്പോഴും ഇപ്പൊ എന്താ വെച്ചാൽ ചെറിയ ചെറിയ ഫാമിലി യൂണിറ്റ്സ് അല്ലേ. അപ്പൊ വീട്ടിലൊന്നും വലിയ 5 6 ആളുണ്ടാവും. അങ്ങനെ പണ്ടാണെങ്കിൽ 150 എന്റെയൊക്കെ ചെറുപ്പകാലത്ത് 150 ആളുണ്ടാവും ഓണത്തിന് വീട്ടിലെ. ഇന്നിപ്പോ ഓണം ആ ഇന്നിപ്പോ ഓണമൊക്കെ വീട്ടിലല്ല, പല സ്ഥലത്തും എല്ലാവരും കൂടി കൂടി ആഘോഷിക്കുന്നു. ഇവൻ ഗെറ്റ് ഉണ്ടായിരുന്നു. ഞാൻ ഇപ്പൊ 4 കൊല്ലം മുമ്പേക്ക് ഞാൻ ബോംബെയിലെ ബോംബെ ചാപ്റ്റർ ബോംബെ ചാപ്റ്ററിൽ ഞാൻ പോയിരുന്നു. അന്ന് ഒരു വിശ്വനാഥനൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ വിശ്വനാഥൻ ബാംഗ്ലൂർ പോയതുകൊണ്ട് എല്ലാം കൂടി ഉണ്ടായിരുന്നു. ഇപ്പൊ പിന്നെ 2 3 കൊല്ലമായിട്ട് ഞാൻ അവിടെ ഇവിടെ ഇവിടെ പരിപാടി ഇല്ലുമ്പോ നാട്ടിലാവും. നാട്ടിൽ പരിപാടിയാകുമ്പോ ഇവിടെയാവും. ഞാൻ ഇപ്പൊ നാട്ടിൽ പോകണ്ട ഓണത്തിന്. പക്ഷെ ഒക്ടോബർ 27 തിരിച്ചു വരും. അത് കാരണം നവംബറിൽ കോളേജിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ സാർ. ഞാൻ പാടുന്നുണ്ട്, ആൾക്കാരൊക്കെ നന്നായി പാടുന്നുണ്ട്. അത് നല്ലൊരു നല്ലൊരു അറ്റംപ്റ്റ് ആണ്. ഈ ധ്വനി എന്ന് പറയുന്നത് വളരെ നല്ല അറ്റംപ്റ്റ് ആണ്. ഞാൻ ഇതുവരെ പങ്കെടുത്തിട്ടില്ല, എന്നാലും നല്ലൊരു അറ്റംപ്റ്റ് ആണ് അത്. പിന്നിപ്പോ എന്റെ ഒപ്പം പഠിച്ചവരൊന്നും ആരും ഉണ്ടെന്ന് അറിയില്ല ഇവിടെ. അന്നത്തെ ബാച്ചില് ഞാൻ മാത്രമേ ഉള്ളൂ തോന്നുന്നത് മീറ്റിംഗിലെ. അറിയില്ല സാർ. ആരും ഒന്ന് ഒരു രവി നായരുണ്ട്, അയാള് മറ്റേ കോർ കോർ മെമ്പറൊക്കെയാണ്. അയാള് വന്നിട്ടുണ്ടോ അറിയില്ല. ആയിക്കോട്ടെ, നിങ്ങൾ എല്ലാവർക്കും നല്ല ഓണം. എന്തായാലും 10 15 ദിവസം ഉണ്ടല്ലോ ഇനി ഓണം ആശംസകൾ. ഓക്കെ ഓക്കെ ശരി സാർ.
ജയപ്രകാശ് കേറിയിട്ടുണ്ടാവോ? ജയപ്രകാശിന് കേറാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. നമുക്ക് അടുത്തതായിട്ട് വിനീഷിനെ വിളിക്കാം, വിനീഷിന്റെ പാട്ട് കേൾക്കാം. വിനീഷ്, വിനീഷ് വിദ്യാധരൻ, വിനീഷ് 1992-96 ബാച്ച് ആണ്, സിവിൽ. ഹലോ, വിനീഷ്. ഹലോ മാഡം. ഹലോ, ജയപ്രകാശ് ജോയിൻ ചെയ്തോ? ഓക്കെ. ആ മോളുടെ മോളുടെ ഫോണിൽ കയറിയിട്ട് എന്തോ ഫോണിന്റെ എന്തോ പ്രശ്നമാണ്, എന്റെ കിട്ടുന്നില്ല. മോളുടെ ഫോണിലുള്ള കയറിയുണ്ട്. എന്താണ് ഇപ്പൊ സ്റ്റാറ്റസ് പ്രസന്റ്? ഒരു പാട്ട് വെച്ചു, പ്ലേ ചെയ്തു. ആണല്ലേ, ജയപ്രകാശിന്റെ പാട്ട് പ്ലേ ചെയ്തു. അപ്പൊ നെക്സ്റ്റ് ഇപ്പൊ വിനീഷിനെ നമ്മൾ വിളിക്കാൻ ഇങ്ങനെ ജസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തോണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ജയപ്രകാശ് കേറിയത്. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് സംസാരിക്കാൻ തോന്നുന്നു. ആയിക്കോട്ടെ ആയിക്കോട്ടെ. വിനീഷ് 1992-96 ബാച്ച് ആണ്, സിവിൽ. വിനീഷ് ഫൗണ്ടർ ആൻഡ് ചീഫ് എക്സിക്യൂട്ടീവ് വിനീഷ് ആൻഡ് അസോസിയേറ്റ്സ് കാലിക്കറ്റ്. വിനീഷ് നമ്മുടെ കൂടെ ഇതിനു മുമ്പും ധ്വനിയിൽ പങ്കെടുത്താണ്. വിനീഷ് ഏത് പാട്ടാണ് പാടണെന്ന് പറഞ്ഞിട്ട് നമുക്ക് പാട്ടിലേക്ക് പോകാം. പറയൂ വിനീഷ്. ഞാൻ, നമസ്കാരം ടീച്ചർ, രാജേച്ചി, എല്ലാവർക്കും നമസ്കാരം. മാധവൻപിള്ള സാറിൻ്റെ ആദ്യമായി ഈ ഇവിടെ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ ഒന്നൊന്നര വർഷമായി ധ്വനിയുമായി മുന്നോട്ട് പോകുന്ന ഉമ്മ ടീച്ചർക്കും രാജേച്ചിക്കും എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. ഞാൻ പാടുന്ന പാട്ട് ഓണപ്പൂവേ എന്നുള്ള പാട്ടാണ്. ഓണം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്നൊരു പാട്ടുകളിൽ ഒന്നാണ്. റെക്കോർഡ് ചെയ്ത് ഞാൻ കുറച്ച് അൺഫോർച്ചുനേറ്റ്ലി ഒരു റീല് പോലെയാണ് റെക്കോർഡ് ചെയ്ത് അയച്ചത്. അതുകൊണ്ട് അധികം ആ സ്വാതില്ല. ഞാൻ കോഴിക്കോടാണ് എൻ്റെ സ്ഥലം. ടീച്ചർ പറഞ്ഞ പോലെ കഴിഞ്ഞൊരു 25 ഇയേഴ്സ് ആയിട്ട് കൺസൾട്ടൻസി നടത്തുന്നു. ഒരു അർബൻ പ്ലാനറാണ്, ചാർട്ടേഡ് എഞ്ചിനീയർ ആണ്, ഒരു രജിസ്റ്റേർഡ് ഗവൺമെന്റ് അപ്രൂവ്ഡ് വാല്യൂർ ആണ്. പ്രോജക്ട്സ് ഒക്കെ ആയിട്ട് പോകുന്നു. ഇതുപോലുള്ള അലുമിനി പരിപാടികളിലൊക്കെ സമയം കിട്ടുമ്പോഴൊക്കെ പങ്കെടുക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. ടീച്ചർ കേൾക്കുന്നില്ലേ ഞാൻ പറയുന്ന? ഏത് പാട്ടാന്ന് പറഞ്ഞിട്ട് നമുക്കത് പ്ലേ ചെയ്യാം. ഓണപ്പൂവേ, ഓണപ്പൂവേ എന്നാണ് സോങ്. ഓണപ്പൂവേ എന്നുള്ള സോങ് ആണ് ഞാൻ പാടിയത്. ഓക്കെ, പ്ലേ ചെയ്യാം അല്ലേ. ശ്രീജിത്ത് പ്ലേ ചെയ്തോളൂ. പൂവേ പൂവേ ഓമൽ പൂവേ 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 അന്തർ ദാഹ സംഗീതമായി സന്ധ്യ പുഷ്പസൗരഭമായി അന്തർ ദാഹ സംഗീതമായി സന്ധ്യ പുഷ്പസൗരഭമായി അനുഭൂതികൾ പൊൻ ഇതളിതളായി അഴകിൽ വിരിയും തീരമിത ഓണപ്പൂവേ പൂവേ പൂവേ ഓമൽ പൂവേ 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 നീ തേടും മനോഹര തീരം ദൂരെ മാടി വിളിപ്പൂ ഹിതാ ഹിതാ ഹിതാ. ഇനീഷ് ഇത്രയും ചെറുതായി പോയി അല്ലേ, റീൽ എന്ന് പറഞ്ഞ പോലെ ഇത്ര പെട്ടെന്ന് കഴിഞ്ഞു. ഇതാ വന്നു ഇതാ പോയി, റീലാക്കി പോയി. ഓക്കെ, പക്ഷെ ധ്വനിയിൽ ഇരിക്കുന്നവര് പാട്ട് കേൾക്കാൻ വേണ്ടി വരുന്നവരാണ്. അതിന്റെ ഒരു ഇത് കുഴപ്പമില്ല. അടുത്ത പ്രാവശ്യം നമുക്ക് ഫുൾ സോങ് തന്നെ. അപ്പൊ നല്ല ഒരു പാട്ട്, വളരെ ഈ അവസരത്തിന് യോജിച്ച ഒരു പാട്ട്. അപ്പൊ എല്ലാ കാണാം ധ്വനിയില് അല്ലേ. ഓക്കെ, ഇനി നമുക്ക് ഓണത്തിനെ പറ്റി ജയപ്രകാശ് നമുക്ക് നെക്സ്റ്റ് എല്ലാവരുടെയും കൂടെ ഒരു നിങ്ങളുടെ ഫാമിലിയുടെ ആ സോങ് പാടുന്നതിന് മുന്നേ നമുക്ക് സംസാരിക്കാം അല്ലെ ജയപ്രകാശ്?
അല്ലേ ഉമ ചേച്ചി? അത് മതി രാജി. അതെ, ഓക്കെ. അപ്പൊ ഇനി നമുക്ക് ലക്ഷ്മി, ലക്ഷ്മി അതുൽ 2001-2005 ബാച്ച് ആണ്, സിവിൽ ആണ്. ലക്ഷ്മി ഡയറക്ടർ ഓപ്പറേഷൻസ് എറീസ് ഗ്രൂപ്പ് കൊച്ചി. ലക്ഷ്മി, ലക്ഷ്മി ഒരു ന്യൂ ജനറേഷൻ ആണ്. ഈ 2001-2005 എന്ന് പറയുമ്പോൾ കമ്പാരിറ്റീവ്ലി ഒരു ന്യൂ ജനറേഷൻ ആണ്. അപ്പോ ഓണത്തിനെ പറ്റി ഇപ്പൊ രാമനുണ്ണി സാർ പറയുന്നതിനേക്കാളും കുറെ വ്യത്യസ്തമായിട്ടുള്ള പിന്നെ ബേസിക്സ് ഒക്കെ ഒന്നാണെങ്കിലും കുറെ അതിന്റെ ഒരു പിന്നെ എൻജോയ്മെന്റിന്റെ രീതികൾ വ്യത്യാസം ഉണ്ടാവും ലക്ഷ്മിയുടെ ഒരു കാലഘട്ടത്തിൽ വന്ന ആളുകൾക്ക്. അപ്പൊ ലക്ഷ്മിക്ക് എന്താണ് ഓണത്തിനെ പറ്റി പറയാനുള്ളത് നമുക്കൊന്ന് കേൾക്കാം. ലക്ഷ്മി നമസ്കാരം. രാജി ചേച്ചി, ഉമാമിസ് ആണ് എന്നെ ഈ പരിപാടിയിലേക്ക് വിളിച്ചത്. മഹാദേവൻ സാറെ കണ്ടു, ഒരുപാട് സീനിയേഴ്സിനെയൊക്കെ കാണാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇങ്ങനെ സത്യം പറഞ്ഞാൽ ഈ പാട്ടുകൾ കേൾക്കുമ്പോൾ ഒത്തിരി കുശുമ്പൊക്കെ തോന്നുന്നുണ്ട്, കാരണം എനിക്ക് ഒട്ടും പാടാൻ അറിയില്ല. അപ്പോൾ ഭയങ്കര ബ്ലെസ്ഡ് ആണ് ഇവിടെ വന്ന് പാടിയവരെല്ലാവരും. ഓണത്തിനെ കുറിച്ച് പറയുമ്പം ഞങ്ങൾ ആക്ച്വലി ഒരു ന്യൂക്ലിയർ ഫാമിലി ആയിട്ട് പാലക്കാട് വന്ന് സെറ്റിൽ ചെയ്തു, അച്ഛനും അമ്മയും ഞാനും എൻ്റെ അനിയന്മാരും. അപ്പൊ അതുകൊണ്ട് തന്നെ ഓണം എന്ന് പറഞ്ഞാൽ എൻ്റെ മെമ്മറീസ് എല്ലാം എൻ്റെ അമ്മൂമ്മയും തറവാടും ഒക്കെ. അപ്പൊ ആകെ കിട്ടുന്ന ഒരു ബ്രേക്ക് ആണ് ഓണം. അപ്പം ഇവിടുന്ന് പോവുക, അമ്മൂമ്മയുടെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ നേരത്തെ രാമനുണ്ണി സാർ പറഞ്ഞ പോലത്തെ ഒരു ഫീലാണ്. അമ്മൂമ്മയ്ക്ക് 12 സഹോദരങ്ങളുണ്ട്. അപ്പം നമ്മൾ എല്ലാവരും കൂടെ തറവാട്ടിൽ ഒരു ഒറ്റ തറവാട്ടിലായിരിക്കും സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ടാവുക. അപ്പൊ അവിടെ ചെല്ലുമ്പോൾ രാവിലെ പൂ പറിക്കാൻ കൊണ്ടുപോകും അമ്മൂമ്മ. അത് കഴിഞ്ഞാൽ തിരിച്ചു വന്നു കഴിഞ്ഞാൽ പൂക്കളം ഇടും, പിന്നെ കുളിച്ച് അമ്പലത്തിൽ പോവും, തിരിച്ചു വന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കും. അത് കഴിഞ്ഞ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഊഞ്ഞാലിടും. അപ്പം പാലക്കാട് നിന്ന് ഞങ്ങളിങ്ങനെ ഭയങ്കര ചെറിയ സ്പേസിൽ നിന്ന് അവിടെ പോകുമ്പോൾ ഒരുപാട് വലിയ സ്പേസ്, ഊഞ്ഞാലാടാം. അപ്പൊ ഊഞ്ഞാലാടും, പിന്നെ അമ്മൂമ്മയുടെ കൂടെ കൈ പിടിച്ചാ അമ്പലത്തിലൊക്കെ പോകും. അപ്പൊ ഞങ്ങൾ കസിൻസ് ഒരു 10-12 പേരുണ്ട്. അപ്പൊ ഒന്നിച്ച് അമ്പലത്തിലേക്ക് പോവും, തിരിച്ചു വന്ന് വെയിറ്റ് ചെയ്ത് സദ്യ ഉണ്ണും. അതിപ്പം പായസം അമ്മൂമ്മയുടെ പാലട പ്രഥമനാണ്. എപ്പോഴും എപ്പോഴും ഇപ്പോഴും ആ ഒരു ടേസ്റ്റ് കിട്ടാറില്ല, അമ്മൂമ്മ ഇപ്പം ഇല്ല. അപ്പോൾ അതെപ്പോഴും ഒരു മിസ്സിങ് ആണ് ഓണം പറയുമ്പോൾ. അങ്ങനെ ഞാനൊരു 10-15 വയസ്സ് വരെ എൻ്റെ ഓണം ഭയങ്കര കളർഫുൾ, ഭയങ്കര ഹാപ്പി ലൈവ്ലി ഓണമാണ്. പിന്നെ പഠിത്തമൊക്കെ ആയി കുറേ കൂടെ ആയിക്കഴിഞ്ഞപ്പോൾ ഓണത്തിന് ഇതുപോലെ 10 ദിവസം ഒന്നും അവധി കിട്ടാതായപ്പോൾ നമ്മൾ നമ്മുടെ വീട്ടിൽ തന്നെ ചെറുതായിട്ട് ചെറിയ ഓണാഘോഷങ്ങൾ, അപ്പോൾ ഉള്ള ഓണാഘോഷങ്ങൾ, കോളേജിലുള്ള ഓണാഘോഷം, അതുപോലെ ഒരു ഓണാഘോഷത്തിലാണ് ഞാൻ എൻ്റെ ഹസ്ബൻഡ് ഇപ്പൊ NSS തന്നെ പഠിച്ചതാണ്, എൻ്റെ നമ്മുടെ ജൂനിയർ ബാച്ചാണ്, മെക്കാനിക്കലാണ്. അങ്ങനെ ഒരു ഓണാഘോഷ ദിവസമാണ് പുള്ളി എന്നെ വന്ന് പ്രപ്പോസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു മെമ്മറിയും കൂടി എനിക്കുണ്ട്. സെറ്റ് സാരിയിൽ ഒരു നമ്മുടെ ആൽച്ചോട്ടി വന്നിട്ടാണ് പ്രപ്പോസ് ചെയ്യുന്നത്, അപ്പൊ അതിൻ്റെ ഒരു മെമ്മറി ഉണ്ട്. അതിനുശേഷം പിന്നെ ജോലിയൊക്കെ ആയിക്കഴിഞ്ഞ ഒരു ബ്രേക്ക് ആയിരുന്നു. എന്ന് വെച്ചാൽ ഓണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അവധി മാത്രം, 3-4 ദിവസം അവധി കിട്ടും. അപ്പൊ റെസ്റ്റ് എടുക്കാം, പിന്നെ പായസം കുടിക്കാം, അല്ലെങ്കിൽ പുറത്ത് പോയി ഭക്ഷണം കഴിക്കാം, അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ മോള് വന്നതിന് ശേഷം ഈ ഞങ്ങൾക്ക് കിട്ടാത്ത ഈ കുറെ കാലത്ത് നമുക്ക് ഇവൾ പിള്ളേർക്ക് ഈ ഒരു എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അവൾക്ക് ഇതൊക്കെ റീക്രിയേറ്റ് ചെയ്ത് കൊടുക്കണം എന്നുള്ളത് കൊണ്ട് തന്നെ അതിന് വേണ്ടി ഒരു എക്സ്ട്രാ എഫേർട്ട് ഇടാറുണ്ട്. അപ്പം ഇപ്പൊ അവളുടെ അച്ഛച്ചൻ്റെ അച്ഛമ്മയുടെ കൂടെ പോയി ഇതുപോലെ ഊഞ്ഞാലിട്ട് പൂക്കളൊക്കെ ഇട്ട് ഞങ്ങള് സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്. ഓണം എന്ന് പറയുമ്പോൾ അന്നും ഇന്നും എന്നും ഹോപ്സും നമ്മുടെ എല്ലാ ചാലഞ്ചസും എല്ലാ സ്ട്രഗിൾസിനും നമുക്കൊരു പരിഹാരം ഉണ്ടാവും, നമുക്ക് മുന്നോട്ട് അങ്ങനെ ഒരു ബിലീഫ് തരുന്നതായിട്ടാണ് എനിക്ക് എപ്പോഴും കാണാൻ പറ്റിയത്. ഒരു കൂട്ടായ്മയും ഒരു ന്യൂക്ലിയർ ഫാമിലിയിൽ നിന്ന് ഒരു വലിയ ഗ്രൂപ്പിലുള്ള സെലിബ്രേഷനും സന്തോഷവും, ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതും ഒന്നിച്ച് കുക്ക് ചെയ്യുന്നതും ഒക്കെയാണ് എൻ്റെ മെമ്മറീസ്. അപ്പം ഇനിയുള്ള ഫ്യൂച്ചർ ജനറേഷന് ഈ വെർച്വൽ മാവേലികളും ഒക്കെ അല്ലാണ്ട് ഇതുപോലെ നല്ല മെമ്മറീസ് നമുക്ക് കൊടുക്കാൻ പറ്റുവാണെങ്കിൽ അതായിരിക്കും നല്ലത്. എനിക്ക് ഇപ്പൊ ന്യൂ ജനറേഷൻ ആണെന്ന് പറയുകയാണെങ്കിൽ പോലും എനിക്ക് കുറെയൊക്കെ പഴയ ജനറേഷന്റെ മെമ്മറീസ് ഉണ്ട്. അപ്പൊ അത് നമ്മൾക്ക്, ഇനി ഞങ്ങൾക്കാണ് അത് അടുത്ത ജനറേഷൻ അത് പാസ് ഓൺ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നത്. ഇപ്പൊ കുറെയൊക്കെ നമ്മൾ ഈ റെസിഡൻഷ്യൽ അസോസിയേഷനിലും കോളനീസിലും ഒക്കെ ഇതിന്റെ ഒരുപാട് ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട്. അപ്പൊ നമ്മളതുപോലെ പഴയയിലേക്ക് പോകുന്നു എന്ന് തോന്നുന്നു. അപ്പൊ എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ, ഒരുപാട് സന്തോഷം ധ്വനിയിൽ ഭാഗമാൻ സാധിച്ചതിൽ. ഇനിയും എനിക്ക് തോന്നുന്നു നമുക്ക് കുറെ മ്യൂസീഷ്യൻസ് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഒരുപാട് ഇതെന്റെ ഫസ്റ്റ് ഓണം സെലിബ്രേഷൻ ആയി, ഇപ്രാവശ്യത്തെ സെലിബ്രേഷൻസ് ഒന്നും കാര്യമായിട്ടില്ലെങ്കിൽ ഞാൻ നേരത്തെ പോയി ഓണം ഡ്രസ്സ് ഒക്കെ ഇട്ടിട്ട് വന്നു. അപ്പൊ ഞാൻ വെച്ച് എല്ലാരും ഓണക്കോടിയിലൊക്കെ ആയിരിക്കും ഇരിക്കണ്ടാവെന്ന് പറഞ്ഞ് ധൃതി പിടിച്ച് വന്നിട്ട് പറയാൻ. അപ്പൊ ഓണക്കോടിയൊക്കെ എടുത്തിട്ട് സമയം കിട്ടിയില്ല, അപ്പൊ ഏക ഒരു ചെറിയ പൊട്ടൊക്കെ തൊട്ട് വന്നിരുന്നു. അപ്പം എന്നാലും ഭയങ്കര സന്തോഷം എല്ലാരെയും കണ്ടതില്. ഉമാമിസ് താങ്ക് യു സോ മച്ച് ഫോർ ഇൻവൈറ്റിംഗ് മീ. പൊട്ട് വളരെ ചെറുതായി പോയി.
അതെല്ലേ, സമയം കിട്ടിയില്ല, ഓടി വന്നിട്ടതാ. എന്തായാലും എനിക്ക് തോന്ന, ലക്ഷ്മി നമ്മുടെ ഒരു എന്താ പറയാ ഡിപ്പാർട്ട്മെന്റിന്റെ മാത്രല്ല കോളേജിന്റെ തന്നെ ഒരു അഭിമാനിക്കുന്ന ഒരു സ്റ്റുഡന്റ് ആയിരുന്നു, അക്കാഡമിക്കലി റാങ്ക് ഹോൾഡർ ഒക്കെ ആയിരുന്നു. ഇങ്ങനെ ഒരു അക്കാഡമിക്കലി ബ്രില്യന്റ് ആയിട്ടുള്ള ഒരാളാണ്. ഓണത്തിന് ഇങ്ങനെ ഒരു മെമ്മറി പാസ് ഓൺ ചെയ്യാൻ പറ്റും എന്നുള്ളതും പറ്റി എന്നുള്ളതും വലിയൊരു കാര്യമാണ് അല്ലെ രാജി? നമുക്ക് നല്ലൊരു മെസ്സേജും തന്നു അല്ലേ ലക്ഷ്മി. അതെ, ഓണത്തിനും ഇങ്ങനെ നടക്കും അല്ലെ, നല്ല നല്ല കാര്യങ്ങൾ. ഓണം എന്ന് പറഞ്ഞാൽ നമുക്ക് സന്തോഷത്തിന്റെ കാര്യങ്ങൾ, അപ്പൊ ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യമാണല്ലോ അന്ന് നടന്നത് ലക്ഷ്മിക്കും. അതെ, പിന്നെ വേറൊരു കാര്യം എനിക്ക് തോന്നിയത്, രാമൻ ഉണ്ണി സാർ പറഞ്ഞതും ലക്ഷ്മി പറഞ്ഞതും കൂട്ടി വായിക്കുമ്പോ ഓണത്തിന് വലിയ വ്യത്യാസമൊന്നും വന്നിട്ടില്ല. അന്നും ഇന്നും ഓണം എന്ന് പറഞ്ഞാൽ ഒരേപോലെയാണെന്ന് മനസ്സിലായി. അന്ന് പക്ഷെ 150 പേരും ഒറ്റ ഫാമിലിയിൽ, ഒരു പിന്നെ ഫാമിലിയുടെ ഉള്ളിലാണെങ്കിൽ ഇന്ന് ആ 150 പേര് നമ്മൾ പല ഫാമിലിയിൽ ഒരു ഫാമിലി ആക്കുകയാണ്. അതെ, അവിടെ നമ്മൾ ചെയ്യുന്നുണ്ട് ഓണാഘോഷങ്ങളൊക്കെ. ഇപ്പൊ നല്ലോണം ആളുകൾ കൂടിയിട്ട് തന്നെയാണ് ചെയ്യണമെങ്കിലും ഒരു ഫാമിലിയിൽ തന്നെ 150 പേരൊക്കെ ആഘോഷിക്കാന്നൊക്കെ പറയുന്നത് അയ്യോ, അതൊന്നും നമുക്കിനി തിരിച്ചു കൊണ്ടുവരാൻ പറ്റാത്തൊരു കാര്യമാണ്. പിന്നെ ഓണം എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ നമ്മുടെ ഒരു എന്റെ ഒരു എപ്പോഴും അന്നും ഇന്നും നമ്മളിപ്പോ ഓഫീസിലാണെങ്കിലും ഇവിടെ അസോസിയേഷനിലാണെങ്കിലും അന്ന് നാട്ടിലാണെങ്കിലും ഞങ്ങൾ സ്ഥിരമായി ചെയ്യുന്ന ഒരു കാര്യം വടംവലിയായിരുന്നു. അപ്പം വടംവലി ഒരു ഭയങ്കര ഒരു സ്പിരിറ്റ് ആണ് ഓണം വരുമ്പോൾ. അപ്പൊ എനിക്കറിയില്ല എത്രത്തോളം ഈ നിങ്ങൾ പറയുന്ന പൂവ്, രാജീവ് സാർ പറഞ്ഞ പോലെ പൂവ് പൂക്കൾ അതിന്റെ പേരുകൾ അതൊന്നും നമുക്ക് അങ്ങനെ മെമ്മറിയോ അങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ ഇങ്ങനെ വടംവലി, സദ്യ, പാലടപ്രഥമൻ, അമ്പലം, പൂക്കളം, ഊഞ്ഞാല്, ഇതൊക്കെയാണ് നമ്മൾ പറയുമ്പോൾ ഒരു കുറച്ച് കീവേഡ്സ് പറയുമ്പോൾ ഓണം എന്ന് പറയുമ്പോൾ ഇതെല്ലാമാണ് വരുന്നത്. അപ്പൊ നമ്മൾ റീക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് ഇത് തന്നെയാണ്. അപ്പൊ ഞങ്ങളും കുറെ മിസ് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു, കുറെ കാര്യങ്ങൾ നമ്മൾ മിസ് ചെയ്യുന്നു പോകുന്നുണ്ട്. പക്ഷെ എല്ലാത്തിന്റെയും അവസാനം എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ ഒരു കൂട്ടായ്മയും ഒരുമയും നമുക്ക് ഒന്നിച്ച് മുന്നോട്ട് പോകുന്നുള്ള ഒരു മെസ്സേജും ഒക്കെയാണ് ഓണത്തിന്. അതിപ്പോ ഇപ്പോൾ അന്നും ഇന്നും ഒരുപോലെ തന്നെയാണ്. താങ്ക് യു ലക്ഷ്മി. താങ്ക് യു. പിന്നെ നമുക്കിനി രഘുനാഥൻ, ഉമ്മച്ചേച്ചിയുടെ ബാച്ചാണ്, 19 സി വി രഘുനാഥൻ, 1981-86 ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. ജനറൽ മാനേജർ ആൻഡ് സെക്ടർ ഹെഡ് ഓഫ് ഇൻഡസ്ട്രിയൽ സേഫ്റ്റി എഞ്ചിനീയറിംഗ് തെർമൽ പവർ എൻ എൽ സി ഇന്ത്യ ലിമിറ്റഡ് മിനിസ്ട്രി ഓഫ് കോൾ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, അവിടെയാണ് വർക്ക് ചെയ്യുന്നത്. രഘുനാഥൻ ഇവിടെ എത്തിയിരിക്കുന്നത് ഓണത്തിനെ പറ്റി സംസാരിക്കാനും ഒരു കുറെ പാട്ടുകള് കൂടെ കോർത്തിണക്കിയിട്ടുള്ള ഒരു പ്രത്യേക കാര്യത്തിനാണ് ഇവിടെ ജോയിൻ ചെയ്തിരിക്കുന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്താന്നുള്ളത് കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലായില്ല. നമുക്ക് രഘുനാഥനെ കേൾക്കാം എന്താണ് പറയാനുള്ളത് എന്ന്. ഗുഡ് ഈവനിങ്. എന്റെ വോയിസ് കേൾക്കാമോ? കേൾക്കാം. ഓക്കെ. യെസ്. പ്രിയപ്പെട്ട ധ്വനി സുഹൃത്തുക്കൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ അത്തം ദിന ആശംസകളും ഓണാശംസകളും. പൊതുവെ നമുക്ക് നമ്മുടെ വിദ്യാഭ്യാസ കാലത്തെ, കലാലയ കാലത്തെ പറ്റിയൊക്കെ നമ്മൾ ചിന്തിക്കുന്ന നേരത്ത് ആദ്യം മനസ്സിൽ വരുന്നത് കർക്കടകം പോയി കഴിയുമ്പോൾ ദുർഘടമെല്ലാം ഒഴിവാകും എന്ന ഒരു പഴഞ്ചൊല്ലാണ് നമുക്ക് ഓർമ്മ വരിക. കാരണം കാലവർഷത്തിൻ്റെ കെടുതികളൊക്കെ കഴിഞ്ഞാൽ ഇരുളിൻ്റെ കാർമേഘങ്ങളൊക്കെ പെയ്തൊഴിഞ്ഞ് വിളവെടുപ്പിനാൽ കളപ്പുരകൾ നിറയുന്ന ദിവസങ്ങൾ വരുമ്പോൾ സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും ദിവസങ്ങൾ വരും. അപ്പോൾ നമ്മുടെ വിദ്യാഭ്യാസ കാലത്ത് ഞങ്ങളുടെ ഹൈസ്കൂൾ ക്ലാസ്സുകളിൽ ഞങ്ങളുടെ ഹെഡ് മാസ്റ്റർ ശ്രീ സി ആർ കൃഷ്ണയ്യരായിരുന്നു. അദ്ദേഹത്തിൻ്റെ മകൻ നമ്മുടെ NSS കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ സിവിൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ HOD ആയിട്ട് ശ്രീ സുബ്രഹ്മണ്യ പ്രസാദ് ഉണ്ടായിരുന്നു. അപ്പോൾ സാറ് ഒരു നല്ല സംഗീതാസ്വാദകനാണ്, സംഗീത രസികനാണ്. അപ്പോൾ ധാരാളം കവിതകളും സാഹിത്യവും സംഗീതവുമൊക്കെ സ്കൂൾ ലെവലിൽ ഞങ്ങളെയൊക്കെ വളരെ മോട്ടിവേറ്റ് ചെയ്തിരുന്ന ഒരു അധ്യാപകനായിരുന്നു. അപ്പോൾ ആ കാലത്ത് കേട്ട ഒരു കവിതയാണ് നമ്മുടെ പ്രശസ്ത മലയാള കവി ONV കുറുപ്പിൻ്റെ ഭൂമി എന്ന കവിത. ഓണത്തിനെക്കുറിച്ച് നമുക്ക് എന്തെങ്കിലുമൊക്കെ സംസാരിക്കണമെന്ന് ഉമാദേവി ടീച്ചർ പറഞ്ഞ നേരത്തെ ആദ്യമായിട്ട് ഓർമ്മ വന്നത് ഈ ONV കുറുപ്പിൻ്റെ ആ ഭൂമി എന്ന കവിതയാണ്. അതിൽ ഒരു പ്രസക്ത വരിയുണ്ട്. ഓരോ വട്ടവും ഓണക്കളിയുടെ താളം അയഞ്ഞിടുന്നു, എന്നാൽ ഓണനിലാവിൻ പുടവയെടുത്താൽ അമ്മക്കിന്നും പുതലാവണ്യം എന്നൊരു ഒരു ലൈനുണ്ട്. അതിൽ ONV വിഭാവനം ചെയ്യുന്നത് എത്ര വർഷമായാലും നമ്മുടെ സമസ്ത ജീവജാലങ്ങൾക്കും
ഈ ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം എന്നീ നാല് ദശകളുണ്ട്. അത് കഴിഞ്ഞാൽ നമ്മൾ ഇല്ലാതാവും. പക്ഷേ ഭൂമി എന്നും നവയൗവനത്തോടുകൂടെ എന്നും പ്രകാശിക്കും എന്നുള്ള ഒരു ഭാവനയോടുകൂടിയാണ് ആ വരികൾ ഒ എൻ വി കുറുപ്പ് എഴുതിയത്. പക്ഷേ ഇന്ന് നമ്മുടെ കേരളം അഭിമുഖീകരിക്കുന്ന ചില സമകാലീന പ്രശ്നങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ഈ വരികൾ അന്വർത്ഥമാണോ, തികച്ചും അന്വർത്ഥമാണോ എന്നുള്ള ഒരു പുനർവിചിന്തനം ആവശ്യമായി തോന്നി. ഇതിപ്പോ മിനിഞ്ഞാന്ന് ഡിസ്കസ് ചെയ്യുമ്പോൾ മനസ്സിന് തോന്നിയ കാര്യമാണ് ഞാനിപ്പോൾ അവതരിപ്പിക്കുന്നത്. അതായത് നമുക്ക് ഭോപ്പാലില് പരിതസ്ഥിതി താറുമാറായപ്പോൾ, ഭോപ്പാലില് ഗ്യാസ് ലീക്ക് ഇൻസിഡന്റ് നടന്നതിന് ശേഷമാണ് 1986 നമ്മുടെ എൻവിറോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആക്ട് വന്നത്. അതിനുശേഷം നമുക്ക് സെൻട്രൽ ലെവലിലും സ്റ്റേറ്റ് ലെവലിലും സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡും സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡും ധാരാളം ആക്ട്സ്, റൂൾസ്, റെഗുലേഷൻസ്, ഗൈഡ് ലൈൻസ്, ഇങ്ങനെ പലതും ഗസറ്റ് നോട്ടിഫിക്കേഷൻസ് എല്ലാം വന്നു. പരിസ്ഥിതി സംരക്ഷണ നിയമ വ്യവസ്ഥ വളരെ മനോഹരമായിട്ട് നമ്മൾ ഡിസൈൻ ചെയ്തു, ഡോക്യുമെന്റ് ചെയ്തു. പക്ഷേ ടു വാട്ട് എക്സ്റ്റെൻഡ് വി ഹാവ് ബീൻ സക്സസ്ഫുൾ ഇൻ ഇഫക്റ്റീവ്ലി മോണിറ്ററിങ് ആൻഡ് ഇംപ്ലിമെന്റിങ് ദീസ് ഗൈഡ് ലൈൻസ് എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമായിട്ട് അവശേഷിക്കുന്നു. നമ്മുടെ കേരളം അഭിമുഖീകരിക്കുന്ന പല ദുരന്തങ്ങളും നമ്മൾ കാണുമ്പോൾ, ദൃക്സാക്ഷിയായി ഇരിക്കുമ്പോൾ എല്ലാം ഉണ്ട്, നമ്മുടെ കയ്യിൽ എല്ലാം ഉണ്ട്. പുസ്തകസ്യ ഗതാവിദ്യ പരഹസ്യ ഗതം ധനം, പുസ്തകത്തിലിരിക്കുന്ന വിദ്യയും മറ്റുള്ളവൻ്റെ കയ്യിലിരിക്കുന്ന ധനവും നമുക്ക് എത്രത്തോളം ഉപകാരപ്പെടുന്നു, അങ്ങനെ ഒരു ശ്ലോകമുണ്ട് സംസ്കൃതം. അതുമാതിരി ദോ വി ഹാവ് ഗോട്ട് ഡോക്യുമെന്റഡ് സിസ്റ്റംസ് ആൻഡ് പ്രൊസീജിയേഴ്സ്, ഇപ്പൊ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആക്ടില് എൻവയോൺമെന്റ് ആസ്പെക്ട് ഇമ്പാക്ട് അനാലിസിസ് ഉണ്ട്, പിന്നെ സൈറ്റ് അപ്രൈസൽ ക്ലിയറൻസിന്റെ കാര്യങ്ങളുണ്ട്, എൻവയോൺമെന്റ് ഇമ്പാക്ട് അനാലിസിസ്, ആസ്പെക്ട് ഇമ്പാക്ട് അനാലിസിസ്, ഇങ്ങനെ പല തരത്തിലുള്ള മോഡേൺ മാനേജ്മെന്റ് ടൂൾസ് ഉണ്ട്. ISO 14001 എൻവയോൺമെന്റൽ മറ്റേ മാനേജ്മെന്റ് സിസ്റ്റം ഓഡിറ്റിംഗ് എല്ലാം ഉണ്ടായും അതിൻ്റെ ഒരു ഇഫക്റ്റീവ് ഇംപ്ലിമെന്റേഷൻ നമ്മുടെ നാട്ടിൽ ഇല്ലാതെ ഇരിക്കുന്നത് നമ്മുടെ ദുരന്തങ്ങൾക്കൊരു കാരണമാണോ എന്നുള്ള ഒരു സംശയം ആണ് ഇപ്പോൾ നമുക്ക് ഉള്ളത്. ഇപ്പോൾ നമ്മുടെ ഓരോ മകനും മകൾക്കും അമ്മയെ ആരോഗ്യമായിട്ട് പരിരക്ഷിക്കാനുള്ള ഒരു ധർമ്മമുണ്ടല്ലോ. ഓരോ വട്ടവും ഓണക്കളിയുടെ താളമയഞ്ഞിടുന്നു എന്നാൽ ഓണനിലാവിൻ പുടവയെടുത്താൽ അമ്മക്കിന്നും പുതുലാവണ്യം. അപ്പോൾ ആ ഭൂമിദേവിയെ നമ്മൾ സംരക്ഷിച്ച അവരെ ഒരു നിത്യ യൗവന യുവതിയായിട്ട് അവരെ പരിരക്ഷിക്കണമെങ്കിൽ നമ്മൾ ഡോണ്ട് വി ഹാവ് ദറ്റ് ബേസിക് മോറൽ റെസ്പോൺസിബിലിറ്റി ഇൻ ടു ലുക്ക് ഇൻ ടു ദ ഗ്യാപ്സ് വട്ട് അവർ ഈസ് ഡെയർ ഇൻ അവർ നമ്മുടെ പരിസ്ഥിതി സംരക്ഷണ നിയമ വ്യവസ്ഥയിൽ ഒരു ഫൈൻ ട്യൂണിങ് ആവശ്യമല്ലേ എന്ന് തോന്നി. ആ ഒരു ചിന്തയിലാണ് ഈ ഒ എൻ വി കുറുപ്പിൻ്റെ ആ ഭൂമി എന്ന കവിത. നമ്മൾ 9ാം ക്ലാസ്സിലാണ് അത്, കാണക്കാണ വയസ്സാകുന്നു മക്കൾക്കെല്ലാം എന്നാലമ്മേ വീണക്കമ്പികൾ നീട്ടുകയല്ലേ നവതാരണ്യം നീട്ടൊരു ഉടലിൽ എന്നുള്ള ആ കവിത റെക്കോർഡ് ചെയ്ത് അയച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ അറിയിച്ചുകൊണ്ട് ഐ വുഡ് റിക്വസ്റ്റ് ദി ഓർഗനൈസേഴ്സ് ടു കൈൻഡ്ലി ഷെയർ ദ പോയട്രി ബൈ നെയിം ഭൂമി റിട്ടൺ ബൈ ശ്രീ ഒ എൻ എൻ ഒ എൻ വി കുറുപ്പ്. താങ്ക് യു വെരി മച്ച്. ശ്രീജിത്ത്. നമസ്തേ. ആഹ്ലാദത്തിന്റെയും ആനന്ദത്തിന്റെയും അസുലഭ നിമിഷങ്ങൾ പകർന്നു തന്നുകൊണ്ട് വീണ്ടും ഒരോണം സംജാതമായിരിക്കുന്നു. ധ്വനിയിലെ എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും ഗുരുനാഥന്മാർക്കും ഓണാശംസകൾ അറിയിച്ചുകൊണ്ട് പ്രശസ്ത മലയാള കവി ശ്രീ ഒ എൻ വി കുറുപ്പിൻ്റെ ഭൂമി എന്ന കവിത നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നതിൽ അതീവ സന്തോഷമുണ്ട്. കാണെ കാണെ വയസ്സാകുന്നു മക്കൾക്കെല്ലാം എന്നാലമ്മേ വീണക്കമ്പികൾ നീട്ടുകയല്ലേ നവതാരുണ്യം നിൻ തിരുവുടലിൽ ഇന്നലെ ഇവിടെ കുഞ്ഞിക്കാലടി അടയാളത്താൽ പൂക്കളമെഴുതി ഇന്നവർ വാഴ്വിൻ വൻ ചുമടേന്തി നടന്നിടുന്നു പാഴ്ചുവടുന്നി ഓരോ വട്ടവും ഓണക്കളിയുടെ താളമയഞ്ഞിടുന്നു എന്നാൽ ഓണനിലാവിൻ പുടവയുടുത്താൽ അമ്മക്കിന്നും പുതുലാവണ്യം
സർഗലയങ്ങളിൽ ഒരു പൊൽപ്പുളകം കൊള്ളുവോ, നീ പുതുനാമ്പുകൾ ഉണരുന്നൊപ്പം അതിൻ്റെ ഞരമ്പുകളിൽ പുഴുപോലെ എരിച്ചു നടപ്പോ തീർന്നത്. പൂവിന്നൊരു പകൽ പൂർണേന്ദുവിനൊരു രാവുരുഷസ്സിന്നൊരു പനി നിർപ്പൂവിരിയും വരെ, ഒരു പുരുഷായുസ്സൊരു പിടി നിർപ്പോളകൾ പൊലിയും വരെ. പൂവുമുഷസ്സും ഞാനും നിമിഷത്തിരകളിൽ ഒഴുകിപ്പോകെ, മറ്റൊരു പൂവും മറ്റൊരു ഷസ്സും മറ്റൊരു ഞാനും കനക കണ്ണികൾ കോർക്കെ, നശ്വരനാഥ കണങ്ങൾ ഞങ്ങൾ അനശ്വരതേനിൻ സംഗീതത്തിൻ നിശ്ചിതമാം സ്വര വിന്യാസത്തിനു പൂർണത ചേർത്തമൃതം നുകരുന്നു. കാണെ കാണെ വയസ്സാകുന്നു മക്കൾക്കെല്ലാം, എന്നാലും നേവീനക്കമ്പികൾ മീട്ടുകയല്ലി നവതാരുണ്യം നിൻ തിരുവുടലിൽ. നല്ലൊരു കവിത, നന്നായി പാടി. വളരെ ഒരു എന്താ പറയാ, ഈ കാലഘട്ടത്തില് അർത്ഥമുള്ള ഒരു കവിതയാണ്. നമുക്കപ്പോ ഇനി അടുത്ത പാട്ടിലേക്ക് പോവാം. നല്ലൊരു ആലാപനം. അതെ, ശരിക്കും പറഞ്ഞാല് ശരിക്കും പറഞ്ഞത് അർത്ഥമുള്ള കാര്യമാണ്. നമ്മള് പ്രകൃതിയെ അത്രയും സംരക്ഷിക്കേണ്ട ഒരു സമയമായിരിക്കുന്നു. അപ്പൊ നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോവാം. അടുത്ത പാട്ട് നമുക്കൊരു ഗ്രൂപ്പ് സോങ് ആണ്. നമ്മുടെ ധ്വനിയിൽ ആദ്യമായിട്ടാണ് ഒരു ഫാമിലി എല്ലാവരും കൂടി ഒന്നിച്ചൊരു പാട്ട് പാടുന്നത്. അത് നമുക്ക് ഇതിനു മുമ്പ് ഒരു പ്രാവശ്യം അച്ഛനും മോളും കൂടി പാടിയിട്ടുണ്ട്, അതുപോലെ ഗിരീഷും മോളും കൂടി, അതുപോലെ തന്നെ ജയപ്രകാശും ജയപ്രകാശിന്റെ വൈഫ് വിജിയും കൂടി പാടിയിട്ടുണ്ട്. ഇപ്രാവശ്യം നമുക്ക് ജയപ്രകാശും ജയപ്രകാശിന്റെ വൈഫ് വിജിയും മോള് നവനീതയും കൂടിയിട്ട് ഒരു പാട്ട് പാടുകയാണ്. അതില് ഏറ്റവും സന്തോഷമുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ മൂന്ന് പേരും നമ്മുടെ അലുമിനിയം മെമ്പേഴ്സ് ആണ്. ജയപ്രകാശ് ആയി ആയി ഓ ജയപ്രകാശ് അതാണല്ലേ, ഒരു റയർ കോമ്പിനേഷൻ ആണ്. മോള് ഈ വർഷം കഴിഞ്ഞു. അപ്പൊ ഓണത്തിന്റെ ഒരു കൂട്ടായ്മ ഇവരിലൂടെ നമുക്ക് അതിന്റെ ഒരു ഇതും കൂടിയാണ് ഇപ്രാവശ്യം. ജയപ്രകാശ് 89-93 ബാച്ചിൽ ഡെപ്യൂട്ടി ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ, നമ്മളിപ്പോ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. വിജി 97 ബാച്ച് ഇലക്ട്രിക്കൽ ആണ്, ജൂനിയർ ടെലികോം ഓഫീസർ BSNL പാലക്കാട്. മോള് നവനീത പ്രകാശ് കമ്പ്യൂട്ടർ സയൻസ് ആയിരുന്നു, 2021-24 പാസ് ഔട്ടാണ്. നമ്മുടെ യങ്സ്റ്റ് മെമ്പറാണ്, ധ്വനി പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന യങ്സ്റ്റ് പാട്ടുകാരിയാണ് നമ്മുടെ. ഇപ്പോ നവനീത ടെറന്റോ എന്നുള്ള കമ്പനിയിൽ ജോലിക്ക് കയറിയിട്ടുണ്ട്. ബാംഗ്ലൂരാണ്, വർക്ക് ഫ്രം ഹോം ആയിട്ട് ഇപ്പൊ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പൊ വെൽക്കം ടു ദിസ് ഗ്രൂപ്പ്, നമ്മുടെ അലുമിനി ഗ്രൂപ്പിലേക്ക് ഒരു വെൽക്കം കൂടി പറയുകയാണ് നവനീതയോട് സ്പെഷ്യലായിട്ട്. അപ്പോ ഓണത്തിനെ പറ്റി എന്താ പറയണ, നിങ്ങൾ ഏത് പാട്ടാ പാടണെന്ന് പറഞ്ഞിട്ട് നമുക്ക് ആ പാട്ടിലേക്ക് പോകാം. വൈകിയവേളയില് ഓണത്തെ കുറിച്ച് എല്ലാവരും പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ നമ്മുടെ ചെറുപ്പത്തിലുള്ള ഓർമ്മകളൊക്കെ തന്നെയുള്ളൂ, അതുകൊണ്ട് കൂടുതൽ പറയുന്നില്ല. നമ്മൾ പാട്ടിലേക്ക് കിടക്കുന്നതായിരിക്കും നല്ലത് തോന്നുന്നു, കാരണം 8:30 നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് എല്ലാവർക്കും 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 ഓണാശംസകൾ, ടീച്ചേഴ്സിനും എല്ലാവർക്കും. മോള് പണി ഒന്ന് സംസാരിക്കും, വിജി ഒന്ന് സംസാരിച്ചോളൂ. മോളെ ഒന്ന് കാണട്ടെ. കൺഗ്രാജുലേഷൻസ് പ്ലേസ്മെന്റിന് കിട്ടിയതിന്. ഓൺലൈൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ട്രെയിനിങ് ജനുവരിയിലാണ് പോകേണ്ടി വരും ബാംഗ്ലൂർ. വേറെ ഏതെങ്കിലും ഓൺ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഓഫ് ആക്കിക്കോളൂ കേട്ടോ. ഏതെങ്കിലും ഒന്നിൽ സംസാരിച്ചോളൂ. യെസ്, അത് പറയൂ. മ്യൂട്ട് ചെയ്തു. ഓക്കെ അല്ലേ, കേൾക്കുന്നുണ്ടോ? ഓക്കെ ആണ്, ഓക്കെ ആണ്.
നമുക്ക് പാട്ടിലേക്ക്. ശരി, പാട്ട് പ്ലേ ചെയ്യാം. ശ്രീജിത്ത്. ഒരു ഫാമിലി തന്നെ അല്ലേ മൂന്ന് പേരും പാടുക എന്നൊക്കെ പറയുന്നത്, വലിയ
എല്ലാവർക്കും. അതെ, അങ്ങനെ നമ്മുടെ ഓണം നേരത്തെ തുടങ്ങി എന്ന് പറയാം. അപ്പൊ എല്ലാവർക്കും ഒരു ഹാപ്പി ഓണം. ധ്വനി, ഇനി ആരെങ്കിലും എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇത് ഇപ്പൊ ഈ പണി പൂവിളി ഉണ്ടല്ലോ, നമ്മുടെ കോളേജില് 1978-79 കോളേജിന്റെ ഗ്രൂപ്പ് സോങ് ആയിരുന്നു അത്. നമ്മള് യൂണിവേഴ്സിറ്റി കോമ്പറ്റീഷൻ, ലയൺ ട്രോഫി, ഇങ്ങനെ പലയിടത്തും പാടിയിട്ടുണ്ട്. അതുകൂടെ നിങ്ങളെ അറിയിക്കണമെന്ന് വിചാരിച്ചു, അത്രേ ഉള്ളൂ. ഓക്കെ, ഞങ്ങളും പാടിയിട്ടുണ്ട്. ഞങ്ങള് കോളേജിലെ സമയത്ത് 1890 സമയത്തൊക്കെ ഓണാഘോഷത്തിന് ഞങ്ങൾ ഈ പാട്ട് അവിടെ കോളേജിൽ പാടിയിട്ടുണ്ട്. എല്ലാവർക്കും ഹാപ്പി ഓണം. താങ്ക് യു ആൾ. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ധ്വനിയിലെ സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ പറയണം. ഇനി എന്തെങ്കിലും വേറെ വിധത്തിൽ എന്തെങ്കിലും ഒരു ചേഞ്ച്, ധ്വനിയുടെ പാറ്റേൺ എന്തെങ്കിലും ചേഞ്ച് വേണം എന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സജഷൻ പറയണം. നമുക്ക് വർക്ക് ചെയ്യാം അതിന്റെ പുറത്ത്. നമുക്ക് എന്തെങ്കിലും വ്യത്യസ്തത വേണമെങ്കിൽ കൊണ്ടുവരാം. ആർക്കെങ്കിലും എന്തെങ്കിലും സംസാരിക്കാനോ പാട്ട് പാടാനോ ഉണ്ടെങ്കിൽ. ഓക്കെ, ഇന്നത്തെ ധ്വനി നമ്മുടെ ഇന്നത്തെ 12-ാം എഡിഷൻ കഴിഞ്ഞിരിക്കുകയാണ്. വളരെ നല്ലൊരു സായാഹ്നമാണ് ഇന്ന് നമുക്ക് ഇവിടെ ലഭിച്ചത്. അതിൽ ഓണക്കാല ഓർമ്മകളും ഓണക്കാല പാട്ടുകളും ഒക്കെ ആയിട്ട് നമ്മളെല്ലാവരും എൻജോയ് ചെയ്തു എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഈ ഓണക്കാല ഓർമ്മകൾക്ക് തുടക്കം കുറിച്ച് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ രാജീവ് സാറിനെ നന്ദി അറിയിച്ചു കൊള്ളുന്നു, അലുമിനി അസോസിയേഷന്റെ പേരിൽ. പിന്നെ നമ്മുടെ സീനിയർ മോസ്റ്റ് മെമ്പർ രാമനുണ്ണി സാർ, നമ്മളുടെ പ്രസിഡന്റ് മഹാദേവൻ സാർ, എല്ലാവർക്കും നന്ദി. പിന്നെ ഇവിടെ പാട്ടുപാടുകയും ഓണക്കാല ഓർമ്മകൾ നമുക്ക് പങ്കുവെക്കുകയും ചെയ്ത സുജാ രാജശേഖരൻ മാഡം, ജയപ്രകാശ് സാർ, ആര്യ, രാഹുൽ, ലക്ഷ്മി, അതുൽ, വിനീഷ്, രഘുനാഥ് സാർ, ദെൻ വിജി, നവനീത, എല്ലാവർക്കും തന്നെ ഹൃദയം നിറഞ്ഞ നന്ദി. പിന്നെ ഇത് ഈ ധ്വനിയുടെ പ്രോഗ്രാം വിജയമാക്കുന്നത് എപ്പോഴും ഇവിടുത്തെ ഓഡിയൻസ് ആണ്. അതിൽ നമുക്ക് ഇവിടെയുള്ള കുറെ പേര് സ്ഥിരമായിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് എത്തുന്നവരാണ്. ഇന്ന് എനിക്ക് തോന്നുന്നു ഒരാളെയും കൂടെ ഞാൻ വിട്ടുപോയി. എൻ്റെ തന്നെ ക്ലാസ്മേറ്റ് ആണ് സുബു. സുബുവിനും നന്ദി. പിന്നെ ഇവിടെ ഓഡിയൻസ് ആയിട്ട് എല്ലാവരും കുറെ ഇപ്പൊ ഈ ഓരോ എഡിഷനിലും എനിക്ക് തോന്നുന്നു നമ്പ്യാർ സാർ അങ്ങനെ കുറച്ച് പേര് എല്ലാ എഡിഷനിലും വന്നിട്ടുണ്ട്. അതുപോലെ കുറച്ച് പുതിയ ആൾക്കാരെയും ഇന്ന് ഞാൻ കണ്ടു ഇവിടെ. അപ്പൊ എല്ലാവർക്കും തന്നെ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു. ഇതിന്റെ ചുക്കാൻ പിടിക്കുന്ന 3 പേരുണ്ട്. ഒന്ന് രാജചേച്ചി, ഉമ്മ ടീച്ചർ, പിന്നെ ഇതിന്റെ ഈ സൂം പ്ലാറ്റ്ഫോം നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ശ്രീജിത്ത് സാർ. ഇവർ 3 പേരും ഇല്ലെങ്കിൽ ഈ ധ്വനി സക്സസ് ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവർക്കും നന്ദി അറിയിച്ചുകൊള്ളുന്നു. ഇനിയും ഇതുപോലെയുള്ള പ്രോഗ്രാമിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് എത്തണം എന്നുള്ളൊരു റിക്വസ്റ്റും കൂടി വെച്ചുകൊണ്ട് എല്ലാവർക്കും ഓണാശംസകൾ അർപ്പിച്ചുകൊണ്ട് നന്ദി നിർത്തുന്നു. താങ്ക് യു. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. Thank you. Happy Onam from USA, America. Oh. Yeah, I am 73-77 Subramanian Prasad in the batch. Oh. Rosa. 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 America. 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 Okay. America. America. Yeah, okay. Yeah, the NSS Engineering College in the group on the 125 people. Okay. Kaina Varsham, Nangala Dallas reunion diarno. റിയൂണിയൻ ഉണ്ടായിരുന്നു ഡാളാസില്, ആദ്യമായിട്ടാണ് റിയൂണിയൻ ഉണ്ടാക്കിയത്, ആദ്യമായിട്ടാണ്. അപ്പൊ ഇനി കണ്ടിന്യൂ എന്ന് വിചാരിക്കുന്നു. അപ്പം ഇവിടെയും ധാരാളം ഓണാഘോഷങ്ങളുണ്ട്. മലയാളികൾ ഒരുപാടുള്ള സ്ഥലങ്ങളാണ് ചില വലിയ ടൗണുകളൊക്കെ. ഞാൻ ന്യൂജേഴ്സിയിലാണ്. എനിക്ക് 6-7 ഓണാഘോഷങ്ങളുണ്ട് ഈ മാസം.
കേരളത്തിലെ എന്റെ സിസ്റ്റർ കേരളത്തിൽ അവര് പറയുന്ന അവർക്കൊന്നും ഇല്ല, അവർക്ക് വീട്ടിൽ മാത്രമേ ഉള്ളൂ. ഞങ്ങൾക്ക് ക്ഷണം ഓൾറെഡി ക്ഷണം കിട്ടിക്കഴിഞ്ഞു 6-7. ഇപ്പം ശനിയാഴ്ച വിഷാരടിയുടെ ഒക്കെ വന്നിട്ടുണ്ട് ഇവിടെ. ഇവിടെ വലിയൊരു മഹാ ഓണം നടത്താൻ പോകും, നടക്കുവാണ്. അവിടെ കേരളത്തിൽ നിന്ന് പിഷാരടിയൊക്കെ വന്നിട്ടുണ്ട്. കൾച്ചർ, ഇത് എന്റർടൈൻമെന്റും ഓണവും എല്ലാം കൂടെ ചേർന്ന് അങ്ങനെ പല പരമ്പരയുണ്ട്. എന്താ കേരളത്തിൽ നിന്ന് ദൂരം കൂടുന്തോറും ഓണത്തിന്റെ ഇമ്പോർട്ടൻസ് കൂടുന്ന എന്റെ കണ്ടിട്ട് തോന്നുന്നത്. സൈക്കോളജിക്കലി നമ്മൾ ഇമോഷണലി അറ്റാച്ച്ഡ് ആയിരിക്കും കേരളത്തോട് നമ്മൾ ദൂരം കൂടുന്തോറും. പ്രത്യേകിച്ച് ഈ ഓണസമയത്തൊക്കെ എല്ലാവർക്കും ഒരുമിച്ച് കൂടാനുള്ള ഒരു അവസരമാണ്. ഇവിടെ ചെണ്ടമേളം എല്ലാം ഉണ്ട്, കഥ മഹാബലി എഴുന്നള്ള എല്ലാം ഉണ്ട് കേട്ടോ. അമേരിക്കയിൽ ഉണ്ട്. ഇപ്പം നിങ്ങൾ കണ്ടോ ഇല്ലേ അറിയില്ല, 2 ദിവസം മുമ്പ് ടൈം സ്ക്വയറിൽ, വേൾഡിന്റെ സെന്റർ എന്ന് പറയാം ടൈം സ്ക്വയർ, അവിടെ ഏഷ്യാനെറ്റ് മഹാബലിയെ കൊണ്ടുവന്ന് ഓണം ആഘോഷിച്ചു. ഇപ്പം യൂട്യൂബിൽ നോക്കിയാൽ കാണാം, അവിടെ യൂട്യൂബ് മഹാബലി ടൈം സ്ക്വയറിൽ വന്നു. ഓക്കെ, എനിവേ വിഷ് യു ഓൾ ഹാപ്പി ഓണം ഇൻ അഡ്വാൻസ്. താങ്ക് യു. ഓക്കെ, നമുക്ക് ക്ലോസ് ചെയ്യാം അല്ലേ? ഓക്കെ ഓക്കെ.